ഹരിഹി 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 ഓം തത്സ് ജയഗുരു ജയഗുരു. യം ശൈവാസമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധൈതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹൻ നിത്യഥ ജൈന ശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോയഃ യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരു ഉദേതു സതതം സമ്യക് സ്വാനന്ദ പ്രതിബോധകഃ. ഹരിഹി 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 ഹരിഹി. നമുക്ക് എല്ലാവർക്കും കൂടി ഇനി പതിവ് പോലെ മൂന്ന് തവണ കൂട്ടായി ഓങ്കാരം ജപിക്കണം. അതിപവിത്രവും അത്യന്തം മംഗളകരവുമാണ് ഈ ഏകസ്വരം, ഏകസ്വരത്തിലുള്ള ഓങ്കാരം. ഇത് ജപിക്കുമ്പോൾ പതിവ് പോലെ കൈകോർത്ത് മടിയിൽ വയ്ക്കുക, കഷ്ടപ്പെടാത്ത തരത്തിൽ നിവർന്നിരിക്കുക, കണ്ണടയ്ക്കുക, എന്നിട്ട് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ദാ മൂന്ന് തവണ നിങ്ങളുടെ മനസ്സ് ഈ ഓങ്കാരധ്വനി ലോകം മുഴുവനും വ്യാപിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ഒരുപോലെ അനുഗ്രഹമരണം എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടാവണം. ഒരു വലിയ ജപതപസ്സാണത്, പ്രത്യേകിച്ചും ഓങ്കാര ജപതപസ്സ് ഒരനുഷ്ഠാനമാണ്. ദാ ഭാഗവത തത്വസമീക്ഷാ സത്രമാണല്ലോ നടക്കുന്നത്. അതിൽ ഈ പാരമഹംസ സംഹിതയായ ശ്രീമദ് ഭാഗവതം, അതിൽ ഗ്രന്ഥകർത്താവ് വ്യാസദേവൻ എന്തെല്ലാം തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളുമാണോ ജനങ്ങളെ എന്നേക്കും ഉദ്ബോധിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അതിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം പ്രവക്താക്കൾ പ്രവചനം ചെയ്യാൻ. ഇതാണ് നമുക്ക് ആദ്യമേ മുതൽക്കുള്ള ഉദ്ദേശം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഓൺലൈൻ കൂടി ആവുമല്ലോ, അപ്പോൾ പലരും ഇതിൽ പുതിയതായിട്ടുള്ള പ്രേക്ഷകരും ഉണ്ടാവും എന്ന് കണക്കാക്കി
അവരെയും ഉൾക്കൊണ്ടാണ് ഞാൻ ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടക്കം മുതൽക്ക് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിലെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ പ്രാഗൽഭ്യം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ജന്മ ആദി അസ്യയഥ. നാം എല്ലാവരും ജീവിക്കുന്നത് ലോകത്തിലാണ്. എല്ലാവർക്കും ഒരു മേൽവിലാസം ഉണ്ടാവും. ഏത് വീട്ടുകാരനാണ്, ആരാണ് അച്ഛനമ്മമാർ, ആ വീട് എവിടെയാണ്, ഏത് ഗ്രാമത്തിലാണ്, അല്ലെങ്കിൽ ടൗണിലാണ്, പഞ്ചായത്തിലാണ്, സംസ്ഥാനത്തിലാണ്, രാജ്യത്തിലാണ്, ഏത് ലോകത്തിലാണ്, ഇങ്ങനെ ഒരു വിലാസമുണ്ടാവുമല്ലോ. അതേമാതിരി നാം ജീവിക്കുന്ന ലോകം, ആ ലോകം എവിടുന്നുണ്ടായതാ, ആരാ അത് ഉണ്ടാക്കിയത്, അത് എത്ര കാലം നിലനിൽക്കും, അതിലുള്ള സംഗതികളെല്ലാം നാം വിശ്വസിക്കുന്നത് പോലെ, കാണുന്നത് പോലെ, കേൾക്കുന്നത് പോലെ വസ്തുനിഷ്ഠമാണോ, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ. അറിവ് അറിവ് എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യൻ്റെ സന്തത സഹചാരിയാണ് അറിവ്. അറിവില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് നടന്നു പോകണമെങ്കിൽ, അടുത്ത കാലടി വയ്ക്കണമെങ്കിൽ എവിടെയാണ് വയ്ക്കണത് എന്ന് നോക്കി കണ്ടുകൊണ്ട് വേണം വയ്ക്കാൻ. സംസാരിക്കുമ്പോൾ അടുത്ത പദം എന്താണ് പ്രയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അറിവും ഉണർവും ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിലില്ല. കിടന്നുറങ്ങുമ്പോൾ അസ്തമിക്കുന്ന അറിവ്, ആ ഉറങ്ങി അസ്തമിച്ചു എന്ന് അറിഞ്ഞുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. എണീറ്റതിന് ശേഷമേ നാം അത് പറയുന്നുള്ളൂ എന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ ജന്മാദി അസ്യയഥ എന്ന തുടക്കത്തിന് വലിയ അർത്ഥമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായി. അതുമാത്രമല്ല, ഈ ശ്ലോകത്തിന് 100 അർത്ഥങ്ങൾ എഴുതിയത് വരെ നിങ്ങളോട് പറഞ്ഞു ഞാൻ. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന പാരമഹംസ്യ സംഹിതയുടെ ഉദ്ദേശവും ലക്ഷ്യവും വ്യാപ്തിയും എന്താണെന്നാണ് പറയുന്നത്. ഒരു ശാസ്ത്രം എഴുതുമ്പോൾ അത് എന്തിനെഴുതണം, ആർക്കു വേണ്ടി എഴുതണം, എന്താണ് പ്രയോജനം, അതെങ്ങനെയാണ് കരസ്ഥമാക്കുക, ഇതൊക്കെ ഒന്ന് തുടക്കത്തിലേ പറയുന്നതാണ് ശാസ്ത്രത്തിൻ്റെ മഹത്വം. അപ്പോൾ ആ രണ്ടാമത്തെ ശ്ലോകം വളരെ വളരെ പ്രസക്തിയുള്ളതാണ്. നിങ്ങൾ ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും വിചിന്തനം ചെയ്യുമ്പോഴും എന്താകണം തൻ്റെ ഉദ്ദേശം, ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന അതിമഹത്തായ ശാസ്ത്രത്തിൻ്റെ വാക്കുകളും വാചകങ്ങളും വരികളും ശ്ലോകങ്ങളും അവതരണങ്ങളും ആഖ്യാനങ്ങളും ചർച്ചകളും സംവാദങ്ങളും എല്ലാം തന്നെ കേൾക്കുമ്പോൾ എന്തായിരിക്കണം ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് വ്യക്തമാവണം. അതിന് പറയാണ്, ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ. മനുഷ്യരെല്ലാവരും അനുസരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ അച്ചടക്കങ്ങളും പാലനക്രമങ്ങളും എല്ലാം വിശദീകരിക്കുകയാണ് അവിടെ. അപ്പോൾ ശ്രീമദ് ഭാഗവതം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും മനസ്സിലാകണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ജീവിതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിലെന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം വിട്ടുകളയണം, എന്തെല്ലാം മുറുകി പിടിക്കണം, വിധി എന്തൊക്കെ, നിഷേധം എന്തൊക്കെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതിവിടെ പറയുന്ന വിധിയും നിഷേധവും ഈ ശാസ്ത്രങ്ങൾ വേദങ്ങൾ പറയുന്നത് പോലെയുള്ളതല്ല. നാം സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കാം, എന്താണ് ഉത്തമ സംസാരം, ആ സംസാരത്തിൽ ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകളോ ആരെയും അനാവശ്യമായി ദുഷിക്കുന്ന കാര്യങ്ങളോ അതിലുണ്ടാവരുത്. വളരെ സംസ്കൃതവും പവിത്രവും മധുരവും ആയ സംസാരം വേണം നമുക്ക് എപ്പോഴും നമ്മെ അലങ്കരിക്കാൻ. അതുമായി ചിന്തിക്കുന്ന സമയത്ത് പാഴ്ചിന്ത നിങ്ങൾ ചെയ്യരുത്. പ്രയോജനപ്രദമായ വിചിന്തനങ്ങളെ ഉണ്ടാകാവൂ. വേണ്ടാതെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് 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 അങ്ങനെ സമയം കളയരുത്. വർത്തമാനത്തിന് പ്രയോജനം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഭാവിയെക്കുറിച്ച് വിചിന്തനം ചെയ്യണമെങ്കിൽ വിചിന്തനം ചെയ്തോളൂ, അതല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിക്കരുത്. നല്ല കാര്യങ്ങൾ നമുക്ക് പ്രയോജനം ഉണ്ടാകുമെങ്കിൽ അത് ഓർമ്മ വയ്ക്കാം. നിങ്ങളൊരു തീർത്ഥയാത്രയ്ക്ക് പോയി, അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു, അതിങ്ങനെ ആലോചിച്ച്, തീർത്ഥയാത്രയാണല്ലോ, മനുഷ്യനെ തീർത്ഥീകരിക്കുന്നതാണ് തീർത്ഥയാത്ര. അപ്പോൾ അത് സ്മരിച്ച് മനസ്സിനൊരു തീർത്ഥീകരണം സംഭവിക്കുമെങ്കിൽ നിങ്ങൾക്ക് തീർത്ഥയാത്രയെക്കുറിച്ച് സ്മരിക്കാം. അപ്പോൾ എന്തെല്ലാമാണ് വേണ്ടത് വേണ്ടാത്തത്, അത് കുട്ടികൾക്ക്, പ്രായപൂർത്തി വരുന്നവർക്ക്, വന്നവർക്ക്, വയസ്സായവർക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക്, അച്ഛനമ്മമാരും കുട്ടികളും അവർക്ക്
ഇവരുടെയൊക്കെ ബന്ധങ്ങൾ, ഇതെല്ലാറ്റിനെയും കുറിച്ച്, ഇഹലോകം, പരലോകം, ജീവിച്ചിരിക്കുമ്പോൾ മരണം, മരണാനന്തരം, ഇതെല്ലാം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ മുഖ്യമായി പ്രതിപാദിക്കുന്ന വിഷയമാണ് വാസ്തവം. അയ്യോ, ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, എന്താ ഈ വാസ്തവം? അപ്പം നാം കാണുന്നതും കേൾക്കുന്നതും ഒന്നും വാസ്തവമല്ലേ? ഞാൻ ജനിച്ചു എന്ന് പറയണു, എനിക്കൊരു ശരീരമുണ്ടെന്ന് പറയണു, ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുണ്ട് 5, 5, 10, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, ഇതുകൊണ്ടാണ് ഞാൻ ലോകത്തെ സമീപിക്കുന്നതും ലോകവുമായി സമ്പർക്കം പുലർത്തുന്നതും വ്യവഹാരങ്ങളൊക്കെ നടത്തുന്നതും. അപ്പം ഇതൊന്നും വാസ്തവമല്ലേയിരിക്കോ ഈ ലോകം തന്നെ? ഇതിന് മറുപടി ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു, മൃഷ എന്ന്. ഈ പറഞ്ഞ ഒരൊറ്റ സംഗതി വാസ്തവത്തിൽ പെടില്ല. വാസ്തവമാണെങ്കിൽ ത്രികാലങ്ങളിലും ഒരുപോലെ നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കാത്തതാണ് ഇവിടെ ഉള്ളതെല്ലാം. നിങ്ങൾക്കറിയാമോ കൂട്ടരെ, നിങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് ഉണ്ടായിരുന്ന ശരീരമല്ല ഇപ്പോൾ ഉള്ളത്. ഒരാഴ്ച മുമ്പുണ്ടായിരുന്ന ശരീരത്തിൽ എത്ര സെല്ലുകൾ ഉണ്ടായിരുന്നു? അതിലെ അനവധി ദശലക്ഷങ്ങൾ ഉപയോഗിച്ച് നശിച്ച് മാറിക്കഴിഞ്ഞു. അത്രയും നശിച്ച് പുതിയതായ സെല്ലുകൾ നിർമ്മാണം കഴിഞ്ഞു. അപ്പം ശരീരത്തിലുള്ള സെല്ലുകളുടെ കാര്യമായ ഒരു ഭാഗം മാറിക്കഴിഞ്ഞു. അപ്പം 10 കൊല്ലം 20 കൊല്ലം മുമ്പുണ്ടായിരുന്ന ശരീരമാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. അത് തന്നെയാണ്. ഒരു പടം എടുത്തു നോക്കൂ, കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു പടം. ഓരോരോ കൊല്ലം ഓരോ പടം എടുത്തു വെച്ച് നോക്കൂ. ആ കുട്ടിക്കാലത്തെ പടവും ഇപ്പോഴത്തെ പടവും കൂടി തട്ടിച്ചു നോക്കിയാൽ വല്ല സാദൃശ്യവും ഉണ്ടാവുമോ? ഉണ്ടാവില്ല, ഉണ്ടാവേ ഇല്ല. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ പടങ്ങളുണ്ടോ? ഇനി പുതിയതായി ജനിക്കുന്ന കുട്ടിയുടെ ഒരു പടമെങ്കിലും അങ്ങനെ എടുത്തു വെച്ചിട്ട് നോക്കൂ. അപ്പം നമ്മുടെ ശരീരം പൂർണ്ണമായി മാറിക്കൊണ്ടിരിക്കുക. മനസ്സിൻ്റെ കാര്യം പറയണ്ട, ബുദ്ധിയുടെ കാര്യവും പറയണ്ട, അഹങ്കാരത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ സദാ മാറിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ നാം ദർശിക്കുന്ന ഈ ലോകം മാറുന്നതോ മാറാത്തതോ? കാണുന്ന 5 ഇന്ദ്രിയങ്ങളും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിനും മാറ്റമില്ലാതെ പറ്റുമോ? മാറ്റം എന്ന് പറഞ്ഞാൽ നശ്വരത, നശിക്കുക എന്നാണ് അർത്ഥം. ഉള്ളത് ഇല്ലാതെയായിട്ട് വേണം പുതിയ ഒന്ന് ആവിർഭവിക്കാൻ ആ സ്ഥാനത്തെത്താൻ. അപ്പം മാറ്റം എന്നുള്ള വാക്കിനർത്ഥം നിലനിൽക്കുന്നത് നശിച്ച് തിരോധാനം ചെയ്യുന്നു, ഇല്ലാതെയാവുന്നു, ഇല്ലാത്തൊരു സംഗതി അവിടെ ആവിർഭവിക്കുന്നു എന്നാണ്. അങ്ങനെ ഒന്ന് വാസ്തവത്തിൻ്റെ ലക്ഷണമല്ലല്ലോ. അപ്പോൾ ഈ ലോകം വാസ്തവമോ അവാസ്തവമോ? ശ്രീമദ് ഭാഗവത പ്രേക്ഷകരെ, ഭാഗവത തത്വസമീക്ഷാ പ്രേക്ഷകരെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഉറപ്പിച്ചു പറയോ ഈ ലോകം അവാസ്തവമെന്ന്. അതാണ് ശ്രീമദ് ഭാഗവത കർത്താവ് ആവശ്യപ്പെടുന്നത്. അവാസ്തവം എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇല്ല എന്നർത്ഥമില്ല. ഇപ്പൊ നമ്മൾ സ്വപ്നം കാണുന്നു, കാണുന്ന സമയത്ത് അത് സ്വപ്നമല്ല, ജാഗ്രത അവസ്ഥയെ പോലെയുള്ളത് തന്നെയാണ്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഉണരുമ്പോൾ അതെല്ലാം ഇല്ലാതെയാവുന്നു. അപ്പോഴാണ് നമ്മളതിനെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ സ്വപ്നമുണ്ടോ? ഇല്ല. സ്വപ്നം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇല്ല. അത് പറയുന്നത് വരെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ഉണ്ട് താനും. അതുപോലെയാണ് ഈ ലോകം. പരിശോധിച്ചു നോക്കിയാൽ ഇല്ല, പരിശോധിക്കുന്നത് വരെയോ ഉണ്ട് താനും. പരിശോധിപ്പിക്കാനാണ് ഈ ആദ്യത്തെ നിലനിൽപ്പ്. പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാകും. അതാണ് ഇതിനെ കുഹകം എന്നുള്ള വാക്കുകൊണ്ടൊക്കെ സൂചിപ്പിക്കുന്നത്. വാനിഷിങ് എക്സിസ്റ്റൻസ്, സംതിങ് ഈസ് പ്രസൻറ്റ് എക്സിസ്റ്റിംഗ് ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് യു ആർ ഏബിൾ ടു നോ ഇറ്റ്, യു സീ ഇറ്റ്, ബട്ട് യു ഫീൽ ലൈക്ക് എക്സാമിനിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇറ്റ്, പ്രോബിങ് ഇൻ ടു ഇറ്റ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് എവർ ഈസ് സീൻ ബിഫോർ മൈ സെൻസസ്. ഈസ് ഇറ്റ് ആക്ച്വലി എ ഫാക്ട്? ഈസ് ഇറ്റ് കേപ്പബിൾ ഓഫ് എക്സിസ്റ്റിംഗ് ഫോർ എവർ ഫോർ ദ 3 പീരിയഡ്സ് ഓഫ് ടൈം? എന്നിങ്ങനെ വിചിന്തനം ചെയ്ത് എൻ്റെ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന ലോകം വാസ്തവത്തിൽ എക്കാലത്തും ഒരുപോലെയുള്ളതാണോ അതോ അതിൽ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യം മാറി. ആ പരിശോധന നടത്തിയാൽ ഇല്ലാതെയാവുന്നത്. അതാണ് അതിനെ വാനിഷിങ് എക്സിസ്റ്റൻസ്, മറഞ്ഞു പോകുന്ന നിലനിൽപ്പ് എന്ന് പറഞ്ഞത്. അങ്ങനെ നാം ജീവിക്കുന്ന ലോകം, ഏത് ശരീരം കൊണ്ട് പിറന്നുവോ ജീവിക്കുന്നുവോ ആ ശരീരം, അതിനെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സ്, മനസ്സിന് ദിശ നൽകുന്ന ബുദ്ധി, ബുദ്ധിയുടെ പോലും പിന്നിൽ എല്ലാറ്റിനെയും ക്രോഡീകരിച്ച് പരിലസിക്കുന്ന അഹങ്കാരം, ഇതെല്ലാം ഉണ്ടല്ലോ.
ഇതൊക്കെ അവാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന് വാസ്തവം അറിയാതെ പറ്റില്ല. ഹേയ്, എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും അടക്കം ഞാൻ ജീവിക്കുന്ന ഈ ലോകം ഒട്ടാകെ അവാസ്തവമാണെങ്കിൽ അപ്പൊ പിന്നെ വാസ്തവം എന്താ? അവാസ്തവത്തിന് നിലനിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുകയാണ്, നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ. അസത്ത് അസത്ത്, സത്ത് സത്ത് എന്നൊരു രണ്ടു വാക്ക്. സത്ത് എന്ന് പറഞ്ഞാൽ എക്കാലത്തും ഒരുപോലെയുള്ളത്, വാസ്തവം, റിയൽ, സത്യത്തിലുള്ളത്. അതിന് വിപരീതം അസത്ത്. അപ്പൊ സത്തല്ലാത്ത ഒന്ന് അസത്ത് ഒരു കാലത്തും സ്ഫുരിക്കില്ലത്രേ. സത്താണെങ്കിലോ ഒരു കാലത്തും സ്ഫുരണം ഇല്ലാതെയും ആവില്ല. അപ്പൊ സദാ മാറിക്കൊണ്ടിരിക്കുന്ന ലോകം, മാറിക്കൊണ്ടിരിക്കുന്ന ശരീരം, മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതെല്ലാം കൂടി നമ്മളിവിടെ കഴിയുന്ന കഴിച്ചിലുണ്ടല്ലോ. ഇത് വാസ്തവത്തിൽ സത്തോ അസത്തോ എന്ന് ചോദിച്ചാൽ അസത്താണെന്നുള്ള കാര്യം തീർച്ചയാണ്. അസത്താണെങ്കിൽ അതിന് നിലനിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെ നിലനിൽക്കുന്നു? അസത്താണെന്ന് മനസ്സിലാക്കിക്കാൻ നിലനിൽക്കുന്നു. മാത്രമല്ല, ഏത് സത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അസത്തിൻ്റെ നിലനിൽപ്പ് എന്ന് അറിയാനും കൂടി സഹായിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് കൂട്ടരെ, ഈശ്വരനാണ് സത്യം. ഇത് മുഴുവൻ ഈശ്വരൻ്റെ പരിലസനമാണ്. ഞാൻ യോഗമായ കൊണ്ടുണ്ടാക്കിയതാണ് ലോകം മുഴുവനും എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയും. മായ കൊണ്ട് രചിക്കുന്നതാണ്. ഏതുപോലെ? ഉറങ്ങുന്നവൻ ഉറങ്ങിക്കിടന്നുകൊണ്ടിരിക്കെ ഒരു സ്വപ്നലോകത്തെ ഉണ്ടാക്കി ആ സ്വപ്നലോകത്തിൽ പുതിയ ഒരു ശരീരത്തോടുകൂടി സഞ്ചരിച്ച് വിശന്ന് ഹോട്ടലിൽ പോയി ഊണ് കഴിച്ച് കാണേണ്ടതൊക്കെ കണ്ടങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നുണർന്നു. ഉറങ്ങുന്ന ശരീരം അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്, അവിടെ കിടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു പുതിയ ശരീരത്തിലുള്ള യാത്ര. അതെങ്ങനെയാ ഈ ഉറങ്ങുന്ന ആ ഉണർവ് എങ്ങനെയാ അത് മുഴുവൻ രചിച്ചത്? അതിൽ സ്ഥൂലവസ്തുക്കൾ ഇല്ലയേ? ഉവ്വ്. ലോകം തന്നെ ഇല്ലയേ? ഉവ്വ്. പഞ്ചഭൂതങ്ങളുണ്ടോ? അതുമുണ്ട്. ഈ ഉള്ളിലുള്ള ആ ഉണർവിന് സ്ഥൂല രൂപത്തിലുള്ള വസ്തുക്കളെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റി? ഈ സ്ഥൂല വസ്തുക്കളൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുമോ? നിൽക്കില്ല. എന്നാൽ അനുഭവിക്കുന്നില്ലയേ? ഉവ്വ്. അപ്പൊ അങ്ങനെ കൃത്രിമമായ അനുഭവം ഉണ്ടാക്കാൻ ശക്തിയുള്ളതാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഉള്ളുണർവ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ ഈശ്വരൻ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശക്തിവിശേഷം കൊണ്ട് രചിക്കുന്നതാണ് ഭാവനാത്മകമായ, സങ്കല്പാത്മകമായ ഈ പ്രപഞ്ചം മുഴുവനും എല്ലാം. അത് മുഴുവനും അങ്ങനെ ഇരിക്കെ അപ്പൊ വാസ്തവം എന്താണെന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് വാസ്തവം. അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അതിൻ്റെ വാസ്തവം. ഒരു കണ്ണാടി നോക്കുമ്പോൾ അതിൽ പ്രതിബിംബമുണ്ട്. ആ പ്രതിബിംബിക്കുന്ന വസ്തു കണ്ണാടിയിൽ നിന്ന് 10 or 20 feet അകലെയായിരിക്കും. ആ 20 feet അകലത്തിൽ ആ പ്രതിബിംബം കണ്ണാടിയിൽ രൂപപ്പെടുന്നു. എവിടെയാണ് ആ പ്രതിബിംബവും അകൽച്ചയും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നോട് മറുപടി പറയാൻ എന്തുണ്ട്? നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ലേ അത്? ഉവ്വ്. ഉവ്വ്. ഇപ്പൊ ചന്ദ്രൻ്റെ ചോട്ടിൽ ഒരു കണ്ണാടിയെ കാണിച്ചാൽ ചന്ദ്രൻ അവിടെ പ്രതിബിംബിക്കും. സൂര്യൻ്റെ മുൻപിൽ ഒരു കണ്ണാടി കാണിച്ചാൽ സൂര്യൻ അവിടെ പ്രതിബിംബിക്കും. എവിടെയാണ് സൂര്യൻ? എവിടെയോ എൻ്റെ അപ്പ. ആ സൂര്യനെ നമ്മുടെ ചെറിയ കണ്ണാടി പ്രതിബിംബിപ്പിച്ച് കാണിച്ചു തരുന്നു അത്രയും ദൂരത്ത്. അവിടെ വാസ്തവത്തിൽ ഉള്ളത് എന്താ? കണ്ണാടി മാത്രം. ആ കണ്ണാടി എന്ന് പറയണത് എന്താ? 1/2 inch or 1/4 inch വണ്ണത്തിൽ പിന്നിൽ രസം കോട്ട് ചെയ്തിട്ടുള്ള ഒരു ചില്ലാണത്. ആ കനം കുറഞ്ഞ ചില്ലിൽ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കനം കുറഞ്ഞ ചില്ലിൽ 10,00,000 km ദൂരത്തുള്ള വസ്തുക്കളെ പ്രതിബിംബിച്ച് ആ ഉള്ളിലുള്ള സ്ഥലവും വസ്തുക്കളെയും എല്ലാം കാണിച്ചു തരുന്നില്ലയേ? ഉവ്വ്. ഇത് വെറും കണ്ണാടി, ഒരു ദ്രവ്യമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ദ്രവ്യവും ഊർജവുമല്ലാതെ ഇവയ്ക്ക് രണ്ടിനും അതീതമായിരിക്കുന്ന ഉള്ളുണർവുണ്ടല്ലോ, അതിൻ്റെ ശക്തിവിശേഷം, അതിൻ്റെ പ്രഭാവം, അതിൻ്റെ മഹിമ, അതിൻ്റെ ഔന്നത്യം, അതിൻ്റെ പ്രഭാവം എത്ര ഉണ്ടാവണമെന്ന് ആലോചിക്കൂ. ആ പ്രഭാവത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാനാണ് എൻ്റെ കൂട്ടരെ ഈ പ്രപഞ്ചം മുഴുവനും, ഈ കൃത്രിമ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളത്. വസ്തുനിഷ്ഠമായിരിക്കുന്ന അന്തരംഗത്തെയും
അന്തരംഗത്തിലുള്ള അന്തരാത്മാവിനെയും പ്രതിഫലിപ്പിച്ച് പ്രതിബിംബിപ്പിച്ച് കാണിച്ച് അനുഭവിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. ആ അനുഭവം ഉണ്ടാവുക സാധാരണ പഠിപ്പ് പഠിച്ചാൽ വരില്ല. കാര്യം 10 കൊല്ലം കൊണ്ടാണ് സ്കൂൾ ഫൈനൽ പാസ്സാവണത്. അത് കഴിഞ്ഞാൽ +2 2 എണ്ണമുണ്ട്, പിന്നെയാണ് ഗ്രാജുവേഷൻ കോഴ്സിന് പോണത്. അങ്ങനെ നിങ്ങൾ എത്ര വേണമെങ്കിൽ പഠിച്ചോളൂ, ആ പഠിപ്പ് കൊണ്ടൊന്നും ഈ ഉള്ളുണർവിൻ്റെ കാര്യം മനസ്സിലാവില്ല. അതിന് നമ്മുടെ ശ്രീമദ് ഭാഗവതം പോലെ, ഭഗവത്ഗീത പോലെയുള്ള ശാസ്ത്രങ്ങൾ തന്നെ വേണം. ബുദ്ധിയുള്ള മനുഷ്യനെ, വിവേകമുള്ള മനുഷ്യനെ, അവൻ്റെ വിവേകം വേണ്ടതുപോലെ ഉപയോഗിപ്പിച്ച് ആ വിവേകത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും സാക്ഷാത്കരിപ്പിക്കണം എന്ന് വിചാരിച്ചാണ് ഈ ശ്രീമദ് ഭാഗവതം എഴുതിയിട്ടുള്ളത്. വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ലോകത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ 3 വിധത്തിലുള്ള താപത്തിന് വിധേയമാവുകയാണ്. ആ വിധേയമാവുന്ന എല്ലാവരും ആ താപത്രയം സ്പർശിക്കാതെ ജീവിക്കണമെങ്കിൽ ഈ ശ്രീമദ് ഭാഗവതം ഉദ്ബോധിപ്പിക്കുന്ന വാസ്തവത്തെ വേണ്ടതുപോലെ ഉണർന്ന് സാക്ഷാത്കരിച്ച് ആ സാക്ഷാത്കാരത്തിൻ്റെ മഹിമയിൽ അവർ ഉല്ലസിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയണം. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ, മഹാമുനികൃതേ ശ്രീമദ് ഭാഗവതേ. സാധാരണ ഒരു മുനിയൊന്നും അല്ല വ്യാസദേവൻ, മഹാമുനിയാണ്. അത്യന്തം അപൂർവമായ തപസ്സാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ഈ വ്യാസമഹർഷി ജനിച്ചത് നമുക്കറിയാം, ജനിച്ച ഉടനെ അച്ഛന്മാർ ഉപേക്ഷിച്ച ചരിത്രവും നമുക്കറിയാം. ഈ കുട്ടിയെ ആരാണ് എടുത്തത്, എവിടെയാണ് വളർന്നത്, ആ കുട്ടി മുല കുടിച്ചോ അമ്മയുടെ, ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തോ, എന്തായിരുന്നു മുലപ്പാലിൻ്റെ അഭാവത്തിൽ ആ കുട്ടിക്ക് കിട്ടിയത്, ആരാണ് വളർത്തിയത്, ഏതെങ്കിലും പള്ളിക്കൂടത്തിലോ പാഠശാലയിലോ പോയി പഠിച്ചോ, എന്താണ് പഠിച്ചത്, എത്ര കാലം പഠിച്ചു. നമ്മൾ വ്യാസമഹർഷിയെ കാണുന്നത് ഒരു മഹർഷിയും ഒരു തപസ്വിയുമായിട്ട്, തപോധനനായിട്ടാണ്. ആ ഇടക്കാല ജീവിതത്തെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. എന്നാലോ അദ്ദേഹം രചിച്ച രചനകളെ നമ്മുടെ കയ്യിൽ കാര്യമായിട്ടുള്ളൂ. 4 വേദങ്ങളെയും വ്യാസം ചെയ്ത് 4 കൂട്ടർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇത് പോകാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരെയും ചട്ടം കെട്ടി. അപ്പം അദ്ദേഹം തരുന്ന വേദങ്ങളാണ് നമ്മുടെ കയ്യിൽ, അദ്ദേഹം എഴുതിയ ബ്രഹ്മസൂത്രമാണ് നമ്മുടെ കയ്യിൽ, അദ്ദേഹം രചിച്ച് ഗണേശൻ പകർത്തിയ മഹാഭാരതമാണ് നമ്മുടെ കയ്യിൽ, അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ടെഴുതിയ ശ്രീമദ് ഭാഗവതമാണ് നമ്മുടെ കൈകളിൽ. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് അറിയാം. അങ്ങനെ ഒരാൾ തന്നെ വേണം ഈ ശ്രീമദ് ഭാഗവതവും ഭാരതവും ഒക്കെ രചിക്കാൻ. അതിൽ പറയുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അച്ഛനമ്മമാരല്ല കുട്ടികൾക്ക് ആശ്രയം, ബാലസ്യനേഹശരണം പിതരൂൻസിംഹ. കൊച്ചുകുട്ടി 7 വയസ്സായ പ്രഹ്ലാദനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണിത്. ആര്? വ്യാസമഹർഷി. ബാലസ്യനേഹശരണം പിതരൂൻസിംഹ. എൻ്റെ കൂട്ടരെ, ഞാൻ ഈ വരി വായിച്ചപ്പോ എന്താ പറയുക നിങ്ങളോട്, എനിക്ക് എന്തെല്ലാമോ വരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. എല്ലാവരും പറയണത് പെറ്റ കുട്ടികൾക്ക് അച്ഛനമ്മമാരാണ് ആശ്രയമെന്നാ. നമ്മുടെ തപോപര്യനായ വേദവ്യാസ മഹർഷിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല, പെറ്റുവീണ കുട്ടിക്ക് അച്ഛനമ്മമാരല്ല ആശ്രയം. അച്ഛനമ്മമാർക്ക് കുട്ടികളെ നോക്കണം എന്നൊരു തോന്നലുണ്ടാക്കിയത് എങ്ങനെയാണ്? ആ തോന്നലില്ലെങ്കിലോ അവരെന്ത് ചെയ്യും? അപൂർവമായി പെറ്റ കുട്ടികളെ ഉപേക്ഷിക്കുന്നവരില്ലേ? ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ സ്ഥാപിച്ചതാണ് ജ്ഞാനാശ്രമം വടക്കാഞ്ചേരിയിൽ. വ്യാസത ഭവനത്തിന് തൊട്ടടുത്താണ് ഈ ജ്ഞാനാശ്രമം. കുട്ടികൾ ഞങ്ങൾ അച്ഛൻ്റെ പേരിൽ മേടിച്ച ഒരു കളംകൃഷിയായിരുന്നു അത്. 17 ഏക്കറുള്ള ഗവൺമെൻറ് ഒരു 8 ഏക്കറയും കൂടി തന്നപ്പോൾ 25 ഏക്കറയുണ്ട് അതിന്. ആ കളംകൃഷിയിൽ കുട്ടികളെല്ലാവരും സന്യസിച്ചു. ഇനി നമുക്കത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചു, നമുക്കിതൊരു ആശ്രമമാക്കി ട്രസ്റ്റാക്കി രജിസ്റ്റർ ചെയ്യാം. വളരെ സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. അപ്പം അവിടെ നമ്മുടെ സഹോദരന്മാർ 4 പേരാണ് എല്ലാം കൂടി ഞങ്ങൾ സന്യാസിമാർ. പൂർണാനന്ദ സ്വാമിജി എൻ്റെ ജ്യേഷ്ഠൻ, അതിലും മൂത്ത ജ്യേഷ്ഠൻ പുരുഷോത്തമ സ്വാമിജി,
അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ കല്യാണം കഴിച്ച ധർമ്മപത്നി ശാന്താദേവി. ഇങ്ങനെ ഞങ്ങളൊക്കെ ആ ഷാജാനാശ്രമത്തിലാണ് ആദ്യം സ്ഥാപിച്ച് വളർന്ന്, അവിടുന്നാണ് ഓരോ വഴിക്ക് തിരിഞ്ഞത്. അപ്പോൾ ഒരു ദിവസം പുരുഷോത്തമ സ്വാമിജി ഒരു മഹാമനസ്കനായിരുന്നു. ആ ഗൃഹസ്ഥനായിരുന്നപ്പോൾ ഗൃഹസ്ഥാനുഭവം അദ്ദേഹത്തിന് ധാരാളമുണ്ട്. ആ അനുഭവവേളയിൽ തന്നെ അദ്ദേഹം വളരെ ഉദാരശീലനായിരുന്നു, ത്യാഗസമ്പന്നനായിരുന്നു, മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൽ ധാരാളം അരിവുള്ളവൻ. സന്യസിച്ചപ്പോൾ അതേ ഗുണങ്ങളെല്ലാം എത്രയോ ഇരട്ടി വികസിച്ച് കൂടുതൽ കൂടുതൽ പ്രബലവും പ്രകാശമാനവുമായി. ഒരു ദിവസം കാലത്ത് തൊട്ടടുത്ത് തേക്കിൻകാടാണ്. ആ തേക്കിൻകാടിൽ നിന്ന് ഒന്ന് രണ്ട് ആൾക്കാർ ഓടിക്കതച്ച് വന്നിട്ട് പറയുന്നു, സ്വാമി ഒരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് കിട്ടി അവിടെ നിന്ന്. ആ കുട്ടി അവിടെ കിടക്കുക മണ്ണിൽ. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആ കുട്ടിയെ കൊണ്ടുവന്ന് സ്വാമിജിയുടെ കയ്യിൽ തരട്ടെ ചോദിച്ചു. സ്വാമിജി അമ്പരന്നില്ല, ആശ്ചര്യപ്പെട്ടു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവരങ്ങനെ ആ പെൺകുട്ടിയെ നല്ല ഉടുപ്പൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്, കൊണ്ടുവന്ന് കൊടുത്തു. ഇതെന്താ അതോ ചോദിച്ചപ്പോൾ പറയുക, അവർ വാസ്തവത്തിൽ എന്തോ അവിടെ ചെയ്യാൻ വേണ്ടി വന്ന കൂട്ടരാണ്. എന്താണെന്ന് ഞാനിപ്പോൾ പറയില്ല. അങ്ങനെ അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ കുറേ ദൂരത്തൊരു വിളക്കും അല്പസ്വല്പം സംസാരവും ഒക്കെ കേട്ടു. അപ്പോൾ അവർ അങ്ങോട്ട് ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പോൾ ആൾക്കാർ ഇങ്ങനെ കിടന്ന് പരുങ്ങ. അപ്പോൾ അവിടെ പോയി. അവിടേക്ക് പോണത് കണ്ടപ്പോൾ അവരെല്ലാവരും പോയി ഓടി. ചെന്ന് നോക്കിയപ്പോൾ കാട്ടിലുള്ള ഒരു കിടങ്ങ്, അതേക്കൻ കാട്ടിൽ, ആ കിടങ്ങിൽ ഈ പെൺകുട്ടിയെ കിടത്തിയിരിക്കുക. എന്നിട്ട് വയറ്റത്തൊരു കല്ല്, കാലിലൊരു കല്ല്, നെറ്റിയിലൊരു കല്ല് എടുത്തു വച്ചു. ഇനി അടുത്ത് ചെയ്യാൻ പുറപ്പെട്ടത് മണ്ണ് വെട്ടി മൂടലാണ്. അപ്പം ആ കല്ല് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കാട്ടിൽ വന്ന് കൂടിയവർ കണ്ടത്. അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി. ആ കല്ലെടുത്ത് മാറ്റി ആ കുട്ടിയെ കടങ്ങുന്ന് പുറത്തെടുത്ത് കടത്തിയിട്ടാണ് അവർ ഓടി വന്നത് പുരുഷോത്തമ സ്വാമിജിയുടെ അടുത്തേക്ക്. സ്വാമിജി കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു പൂർവാശ്രമത്തിൽ. സ്വാമിജി എന്നോട് പറഞ്ഞതാണ്, നോക്കൂ, ഈ പെൺകുട്ടിയുടെ അടുത്ത് എനിക്കുണ്ടായ മൂന്ന് കുട്ടികളിലും കുട്ടികളോടും എനിക്ക് തോന്നിയതിനേക്കാൾ സ്നേഹവും താല്പര്യവും ഉണ്ടെന്ന്. ആ കുട്ടിയെ വളർത്തി അവസാനം ബാംഗ്ലൂരിലെ സന്താനമില്ലാത്ത ദമ്പതികൾക്ക് അദ്ദേഹം ആ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? പെറ്റ കുട്ടികളെ നിർദ്ദയം ഇങ്ങനെ ചെയ്യുന്ന അച്ഛനമ്മമാരുമുണ്ട്. സാധാരണ അച്ഛനമ്മമാർക്കത് തോന്നാതെ ജനിച്ച കുട്ടികളെ കണ്ണിലുണ്ണി പോലെ നോക്കി, കൃഷ്ണമണി പോലെ നോക്കി കൊണ്ടുവരണം എന്നുള്ള തോന്നൽ എങ്ങനെയാണ് ഉണ്ടാവുക? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പെറ്റ കുട്ടികളെ വെറുക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അച്ഛനമ്മമാരോടുള്ള പെരുമാറ്റം ശരിയായില്ല, ഞാനും എൻ്റെ മകനും കൂടി യോജിക്കില്ല എന്ന് പറഞ്ഞ് അകന്നിരിക്കുന്നവരില്ലേ? അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഈ തക്ക മനോവികാരങ്ങൾ കൊടുത്ത്, പ്രേരണകൾ കൊടുത്ത്, ഉത്സാഹങ്ങൾ ജനിപ്പിച്ച് പലതും ചെയ്യിക്കുന്നത് പ്രകൃതിയുടെ വിശേഷമാണ്, ഈശ്വരൻ്റെ പ്രഭാവമാണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഒരിക്കലും അത് വിട്ടുകളയരുത്, ഒരിക്കലും അത് വിട്ടുകളയരുത്. നാരദൻ ഒരു ദിവസം മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചോദിച്ചത്രേ, ഓഹ്, അങ്ങയുടെ ഈ മായ മനുഷ്യരെ വല്ലാതെ വിഷമിപ്പിക്കണു, വിഷമിപ്പിക്കണു. ഈ മായ ഒന്ന് പിൻവലിച്ചുകൂടെ അങ്ങയ്ക്ക്? ഇത്രയൊക്കെ മനുഷ്യരെ കഷ്ടപ്പെടുത്തണോ? മായയിൽ ഭ്രമിച്ച ആൾക്കാർ എന്തൊക്കെയാണ് വിഷമങ്ങൾ? ഭ്രമം, മോഹം, ഭയം, സങ്കടം, സന്താപം, യുദ്ധം, കാഠിന്യം, എന്തൊക്കെയാണ്? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അവര് സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു കാട്ടിലൊരു പയ്യ് പെറ്റു കിടക്കണം. പയ്യ് ഇങ്ങനെ പറയുമ്പോൾ അത് നാല് കാലും വിരിച്ച് ഇങ്ങനെ കരയൊന്നുമില്ല. പതുക്കെ ആ കുട്ടിയുടെ മുഖവും കയ്യും കൂടി പുറത്തു വന്ന് ആ വലിയ ഉടലിങ്ങനെ വരണമല്ലോ, ഫൂ എന്ന് പറഞ്ഞു വരും. ഞാൻ പൈക്കളെ വളർത്തിക്കൊണ്ടിരുന്ന കാലത്ത് പശുക്കൾ പ്രസവിക്കുന്ന സമയത്ത് ആ കയ്യും മുഖവും കൂടി വന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പതുക്കെ കയ്യൊക്കെ ഒന്ന് ശുദ്ധമാക്കി പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനൊക്കെ ഇട്ട് അങ്ങനെ കടത്തി വലിക്കും. പൈക്കൾക്ക് വലിയ ഇഷ്ടമാണ്, സന്തോഷമാണ്. അപ്പോൾ നല്ല കഷ്ടപ്പാടുണ്ടാവും. അത് കഴിഞ്ഞ് ആ പ്രസവവേദനയും എല്ലാം കൂടി കണ്ടപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അങ്ങക്ക് ഈ മായ ഷോ ഒന്നും പിൻവലിച്ചുകൂടേന്ന്. ഉടനെ പിൻവലിച്ചപ്പോൾ ആ കുട്ടി അതെന്ത് ചെയ്തു അത്ര? ആ പയ്യെ പെറ്റു വീണ കുട്ടിയെ നക്കാതെ ഒരു ഒറ്റ ഓട്ടം. ആ കുട്ടി അവിടെ കിടക്കുക, അതിനെ നക്കി തോർത്തണ്ടേ, അതിനാളില്ല.
അത് കണ്ടപ്പോൾ നാരദന് മനസ്സിലായി, അയ്യോ ഇത് ശരിയല്ലല്ലോ, അയ്യോ ഭഗവാനെ അങ്ങയുടെ മായയെ രണ്ടാമതും തൊടുത്തേക്കു എന്ന് പറഞ്ഞു. തൊടുത്തു വിട്ടപ്പോൾ പയ്യെ ഓടി വന്ന് നിൽക്കാൻ തുടങ്ങിയത്രേ. നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതുകൊണ്ട് ഈ മായ എന്ന് പറയണത് കുറ്റം പറയണ്ട, അതൊരു പ്രഭാവമാണ്, ഒരു ശക്തിയാണ്, വലിയ ഒരു മികവുള്ള കഴിവാണത്. അത് ആവശ്യമാണ്. അപ്പൊ എന്തിനാ ഈ മായാലോകം എന്ന് ചോദിച്ചാൽ, ഈ മായയുടെ ഉള്ളിൽ കിടക്കുന്ന സത്യത്തെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഈ മായ. മായാജീവിതം സാർത്ഥകമാകണമെങ്കിൽ നിരസ്തഗുഹകം, ഈ മായയില്ലാത്തൊരു നില നമുക്ക് കിട്ടണം. അങ്ങനെ ഒന്നുണ്ട്, അതാണ് നമ്മുടെ ഉള്ളിൽ, അതാണ് ലോകത്തിലുള്ള ഈശ്വരൻ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്. അതിനെ വെളിപ്പെടുത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം. മഹാമുനികൃതേ ശ്രീമദ് ഭാഗവതേ, മഹാമുനിയായിരിക്കുന്ന ശ്രീമദ് രചിച്ച ശ്രീമദ് ഭാഗവതം. ആ മഹാമുനിയെ നിങ്ങൾ മനസ്സിലാക്കണം. ആ കുട്ടി വളർന്നത് എങ്ങനെയാണെന്ന്, ആ വേദവ്യാസനാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. കിം വാ പരൈരീശ്വര, മഹാമുനി രചിച്ച ശ്രീമദ് ഭാഗവതം ഉള്ളപ്പോൾ കിം വാ പരൈഹി, ബാക്കിയുള്ള ശാസ്ത്രങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? എന്താണ് പ്രയോജനം? എന്തേ ശ്രീമദ് ഭാഗവതം മതിയോ എല്ലാറ്റിനും? ഓ ധാരാളം മതി. ശ്രീമദ് ഭാഗവതം എന്തു ചെയ്യുന്നു? ഈശ്വര സദ്യോ ഹൃദ്യ അവരുദ്ധ്യതേത്ര കൃതിഭിഹി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈശ്വരൻ മംഗളസ്വരൂപിയായി, കല്യാണസ്വരൂപിയായി, എല്ലാവരിലും ഒരുപോലെ അധിവസിക്കുന്ന, ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന, അന്തരാത്മാവായി പരബ്രഹ്മമായി പരിഹസിക്കുന്ന, സ്ഫുരിക്കുന്ന ആ വിശേഷപ്പെട്ട സാന്നിധ്യ പ്രഭാവമുണ്ടല്ലോ ആ ഈശ്വരൻ. ഹൃദി അവരുദ്ധ്യതേ, ഹൃദയത്തിൽ അവരോധിക്കപ്പെടുന്നു. എന്ത് എന്ത്? ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവരോധിക്കപ്പെടുന്നു. നമുക്കൊരു വലിയ ക്ഷേത്രം കെട്ടി അതിൽ ബിംബം പ്രതിഷ്ഠിക്കുന്ന കാര്യം നമുക്കറിയും. ശ്രീമദ് ഭാഗവതം പറയുന്നു, നിങ്ങൾ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഹൃദയത്തിനെ തുറന്നു കൊടുത്ത് ഒരു താമരപ്പൂ പോലെ വേണമെങ്കിൽ ആക്കിക്കോളൂ, അവിടെ ഭഗവാനെ വിളിച്ച് ഇരിക്കാൻ പറയണം. എന്നാണോ നിങ്ങളങ്ങനെ പറയുന്നത്, അന്നാണ് നിങ്ങളുടെ ഭക്തി സഫലമാകുന്നത്, നിങ്ങളുടെ ജീവിതത്തിന് സാഫല്യം അന്നാണ്. ഈ ലോകത്തിനെ കണ്ട്, ലോകവസ്തുക്കളെ കണ്ട്, അവയുമായി സമ്പർക്കം പുലർത്തി, സന്തോഷ സന്താപങ്ങൾക്ക് വിധേയരായി ജീവിച്ചത് കൊണ്ട് കാലണക്ക് നിങ്ങൾക്ക് പ്രയോജനമില്ല, ഇല്ല ഇല്ല. പ്രയോജനം വേണമോ? അന്തർമുഖരാകണം നിങ്ങൾ. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാണിച്ചു തരുന്നത് ആര്? എൻ്റെ കണ്ണുകൾ, എൻ്റെ ചെവികൾ. ഈ കണ്ണിനെയും ചെവിയെയും രചിച്ചത് ആര്? അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ ആ അണ്ടവും ബീജവും എല്ലാമായി ഒരു സങ്കലനം നടന്നതിന് ശേഷം അങ്ങനെ വളർന്നു വളർന്നു വരുന്ന വളർച്ചയില് ആരെങ്കിലും എന്തെങ്കിലും പുറമേ നിന്ന് സഹായിക്കുക, ഇടപെടുക ചെയ്തിട്ടുണ്ടോ? ഇല്ല. കണ്ണും മൂക്കും ഒന്നുമില്ലാത്ത സെല്ലുകളാണ് വികസിച്ച് വികസിച്ച് പിരിഞ്ഞ് പിരിഞ്ഞ് തിരിഞ്ഞ് 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 ഓരോ അംഗങ്ങൾ. ഇവിടെ വന്നപ്പോൾ കണ്ണ്, ഇവിടെ മൂക്ക്, ഇവിടെ ചെവി, ഇവിടെ വായ, ഇതിൻ്റെ ഉള്ളിൽ നാവ്, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നത്. ഇതാരാ ഇത് മുഴുവനും രചിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഹൃദയത്തിൽ നിങ്ങൾ ആ ഈശ്വരനെ പ്രതിഷ്ഠിക്കണം. ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ എല്ലാവർക്കും കാണാൻ വേണ്ടി ആയിക്കോട്ടെ, അതതിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ അതിമഹത്തായ ഈ ഭാരതഭൂമിയിൽ നമ്മുടെ സംസ്കാരം നിലനിന്ന്, സനാതനധർമ്മം നിലനിർന്ന് പോന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥാപനങ്ങൾ വഴിയാണ്. ഒന്ന്, നമ്മുടെ ദേവീദേവ സന്നിധികളായ ക്ഷേത്രങ്ങൾ. രണ്ടാമത്, തപസ്വികളും ജ്ഞാനികളും അധിവസിക്കുന്ന ആശ്രമ സങ്കേതങ്ങൾ. അതവിടെ വേണം, അത് പക്ഷേ അവിടെ മരിക്കരുതാണ്. അവിടെ പോയി ജനിക്കുക വളരെയൊക്കെ ചെയ്യാം, പക്ഷെ അവിടെ മരിക്കാൻ പാടില്ല. നമുക്ക് സത്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണത് ഇത് കൂടിയേ മനസ്സിലാവുള്ളൂ. ഈശ്വരഹ സദ്യഹ, പെട്ടെന്ന് ഹൃദി, ഹൃദയത്തിൽ അവരുദ്ധ്യതയെ പിടിച്ച് ബന്ധിക്കപ്പെടുന്നു, പ്രതിഷ്ഠിക്കപ്പെടുന്നു. കൃതിഭിഹി, പുണ്യാത്മാക്കൾ. ഈ ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള ഒരു നല്ല മനസ്സ്, ഒരു അനുകൂല മനസ്സ് നിങ്ങൾക്ക് വേണം. എവിടെയെങ്കിലും സപ്താഹമോ സത്രമോ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ച് പിടിച്ച് ചെല്ലണം, അന്വേഷിച്ച് പിടിച്ച് ചെല്ലണം.
എവിടെയാണ് ഈ സത്രം നടക്കുന്നത്? നമുക്ക് പോവാ, അവിടെ പറയണത് കേൾക്കുക. അത് നടത്തിക്കുന്നതിന് എന്തെങ്കിലും ഒരു പങ്കാളിത്വം, അവിടെ കിട്ടുന്ന പ്രസാദം മേടിച്ച് നാലാൾക്ക് കൊടുക്കുക. അതിനെന്തെങ്കിലും തനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഇത് മഹത്തായ ഒരു സ്ഥാപനമാണ്, ഇത് നിലനിൽക്കണം. ഇങ്ങനെ നടത്താൻ സാധിക്കുന്നുണ്ടല്ലോ, അഹോ അഹോ അഹോ. ഒരു സത്രം നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു വൈകുണ്ഠം രചിക്കുക എന്നാണ് അതിനർത്ഥം. ഈ 8 ദിവസം സത്രം നടത്തുന്നുണ്ടല്ലോ, ആ സത്രം നടത്തുന്ന സമയത്ത് നൈമിഷാരണ്യം ശരിക്കും ഒരു വൈകുണ്ഠമാണ്. മറ്റേ വൈകുണ്ഠം ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ ഒരിക്കലും പറ്റില്ല, ഈ വൈകുണ്ഠം പ്രത്യക്ഷ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ വിരാജമാനമാണ്, പ്രകാശിക്കുന്നു. കൃതിഭിഹി എന്നുള്ള വാക്ക് പുണ്യാത്മാക്കൾ. നമ്മൾക്ക് പുണ്യം വരുന്നത് എപ്പോഴാണ്? പുണ്യകർമ്മങ്ങൾ ചെയ്യണം, പാവന കർമ്മങ്ങൾ ചെയ്യണം. സാധാരണ വീട്ടിലിരുന്ന് ദിവസേന വെച്ച് ഉണ്ട് ജോലികൾ ചെയ്ത് ആദായം ഉണ്ടാക്കി കിടന്നുറങ്ങിയാൽ പുണ്യകർമ്മമായില്ല, അത് മൃഗങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളേ ആയുള്ളൂ. പുണ്യകർമ്മം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഭഗവാനെയോ ഈശ്വരനെയോ കൊണ്ടുവരണം, ധർമ്മത്തെയും സത്യത്തെയും കൊണ്ടുവരണം. സത്യാനുസൃതമായി ജീവിക്കണം, നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജീവിക്കണം. അന്യരെ ഉപദ്രവിക്കരുത്, നുണ പറയരുത്, ഒന്നിനെയും കണ്ട് ഭ്രമിക്കരുത്. മിതമായ ഒരു ജീവിതമാണ് നമ്മൾ നടത്തേണ്ടത്. ക്രമം വിട്ട് ഒന്നും ചെയ്യരുത്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. നിങ്ങൾ എല്ലാറ്റിലും മോഡറേഷൻ, മിതത്വം ശീലിക്കൂ. ആഹാരത്തിൽ, വിഹാരത്തിൽ, ഉറങ്ങുന്നതിൽ, ഉണർന്നിരിക്കുന്നതിൽ, കളിക്കുന്നുണ്ടെങ്കിൽ കളിക്കുന്നതിൽ, പ്രവൃത്തികളിൽ, എല്ലാറ്റിലും മിതത്വം. മണിക്കൂറുകൾ കണക്ക് ഒന്നിച്ചൊരു മണിക്കൂറുകൾ കണക്കിന് ഒന്നിച്ചൊരു ജോലി നിങ്ങൾ ചെയ്യരുത്. വിശ്രമം വേണം, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് അനുഭാവം വേണം. കണ്ണ് അടയ്ക്കാതെയും തുറക്കാതെയും തുറച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഒന്നും കാണില്ല. ഹാർട്ട് ഇങ്ങനെ അടിക്കണു, അത് കഴിഞ്ഞ് വിടണു. വിടുമ്പോഴാണ് അതിന് റെസ്റ്റ്. എന്തിനാ രണ്ട് കാല്, ഒരു കാലെടുത്ത് വയ്ക്കുമ്പോൾ മറ്റേ കാലിന് റെസ്റ്റാ. ഒറ്റക്കാല് കൊണ്ട് നടന്നു നോക്കൂ, എത്ര നേരം നടക്കാൻ പറ്റുമെന്ന്. അപ്പം മിതാഹാരം, മിതവിഹാരം എല്ലാം തന്നെ മിതമായിരിക്കണം. അങ്ങനെ ആയാൽ ഈ യോഗം ദുഃഖമില്ലാതെയാക്കി തീർക്കും. അപ്പോൾ ഈ പുണ്യം, പുണ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനും വളരെ അത്യാവശ്യമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കൂ സഹായം എന്നുള്ള നിലയ്ക്ക്. മനുഷ്യരോട് അനുഭാവം തോന്നട്ടെ. നിങ്ങൾക്ക് എത്ര കുറവാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള പണം അതിൻ്റെ ഒരു വിഹിതം ദാനത്തിനും ധർമ്മത്തിനും വേണ്ടി ഉപയോഗിക്കണം. അപ്പോളേ കയ്യിലുള്ള സ്വത്ത് നന്നാവുള്ളൂ. ഉള്ള സ്വത്ത് മുഴുവൻ നിങ്ങൾ കുട്ടികൾക്ക് ഒഴിഞ്ഞു വയ്ക്കും. എന്താ കാരണം? ഒരു കാര്യവും ഇല്ല, അത് അവർ ചെലവ് ചെയ്ത് അങ്ങനെ പോവുകയുള്ളൂ. ആ സ്വത്തിൻ്റെ വിനിമയം കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവണമെങ്കിൽ ആ സ്വത്തിനെ നിങ്ങൾ ശുദ്ധീകരിക്കണം, പവിത്രമാക്കണം, തീർത്ഥീകരിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? ദാനധർമ്മങ്ങൾ കൊണ്ടേ പറ്റുള്ളൂ. എരന്ന് നടക്കുന്നവർ പോലും അവർക്ക് കിട്ടുന്നതിൽ ഒരോഹരി ഭണ്ഡാരത്തിൽ കൊണ്ടിട്ടു എന്ന് എന്നോട് ചില യാചകന്മാരിവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കിൻ കൂട്ടരെ. കൃതിഭിഹി, പുണ്യാത്മാക്കളായി ജീവിക്കൂ, ധന്യാത്മാക്കളായി ജീവിക്കൂ, ഈശ്വരാനുഗ്രഹീതരായി ജീവിക്കൂ. സംസാരിക്കുന്നതിൽ, ചിന്തിക്കുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ, മനുഷ്യരോട് സമ്പർക്കം, വ്യവഹാരം പുലർത്തുന്നതിൽ, നടത്തുന്നതിൽ, എല്ലാറ്റിലും മംഗളമൂർത്തികളാകൂ. അങ്ങനെയുള്ളവരെ ശുശ്രൂഷുഭിസ്തക്ഷണാത്, ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന മഹാഗ്രന്ഥമുണ്ടല്ലോ, അത് കേട്ടാൽ മാത്രം മതി എന്നാ പറയുന്നത്. മതി, ഒരു പക്ഷേ വായിച്ചാൽ നിങ്ങൾക്കിത് കിട്ടില്ല, അതിന് കുറേ സമയം പിടിക്കും. നല്ല പ്രവക്താക്കൾ ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ വായിച്ച് അതിൻ്റെ പദങ്ങളും അതിൻ്റെ വാക്യങ്ങളും അതിലെ സന്ദേശങ്ങളും അതിൽ സ്ഫുരിക്കുന്ന മാധുര്യം, അതിൽ നിന്ന് നിർഗളിക്കുന്ന ആനന്ദ ബിന്ദുക്കൾ, ഇതെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പാല് ഊട്ടുന്ന മാതിരി ഊട്ടിത്തരണം. അതാണ് തത്വപ്രവചനം. അങ്ങനെ നടത്തുമ്പോൾ കണ്ണടച്ചത് കേട്ടിരുന്നാൽ മതി. വാ, ഓരോ വാക്കും ഓരോ വാക്കും കർണപുടങ്ങളിലൂടെ നമ്മുടെ ഹൃദയകോശത്തിലേക്ക് പ്രവേശിച്ച് മസ്തിഷ്കത്തിൽ ചെന്ന് അലയടിക്കുമ്പോൾ എന്തായിരിക്കും ആനന്ദം എന്ന് നിങ്ങൾക്കറിയാമോ? ഈ ലോകത്തിൻ്റെ സ്മരണ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും.
അപ്പോഴാണ് നാം ഉറക്കെ ഹരേ മുകുന്ദ ഹരേ എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ പറയണത്. അതുവരെ നിങ്ങൾക്ക് നാമം ജപിക്കാൻ പേടിയാണ്, ലജ്ജയാണ്, ഭയമാണ്. ആ സമയത്ത് ഇതൊക്കെ കെട്ടുപൂട്ടഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല പോലെ പറയാൻ പറ്റും. അതാണ് അതിൻ്റെ വിശേഷം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ശുശ്രൂഷുഭിസ്തക്ഷണാത് ഈശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ. അപ്പൊ ശ്രീമദ് ഭാഗവതം ഉദ്ദേശിക്കുന്നത് എന്താ എൻ്റെ പൊന്നുകൂട്ടരെ? ഭഗവാനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കണം. എന്നാണ് ആ പ്രതിഷ്ഠ നിങ്ങൾ നടത്തുക എന്നാ ഭൂമാനന്ദ സ്വാമിജിക്ക് ചോദിക്കാനുള്ളത്. എന്ന് നടത്തും നിങ്ങൾ ആ പ്രതിഷ്ഠ? എല്ലാ ദിക്കിലും ഒരുപോലെയുണ്ട് ഭഗവാൻ. ആ ഭഗവാൻ എല്ലാ ദിക്കിലും ഒരുപോലെയുണ്ട്, ഒരൊറ്റ ആളും കാണില്ല. ഇങ്ങനെയുണ്ടോ ഒരു മായ? സർവദിക്കിലുമുള്ള ഒരു വസ്തുവിനെ ഒരിക്കലും നമ്മൾ കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ മായ എന്നല്ലാതെ പിന്നെ എന്താ പറയുക? മണ്ണിലും അതാണ്, വെള്ളത്തിലും അതാണ്, കാറ്റിലും അതാണ്, അഗ്നിയിലും അതാണ്, ആകാശത്തിലും അതാണ്, പുറത്തും അതാണ്, അകത്തും അതാണ്. അതാണ് മനസ്സ്, അതാണ് വിചാരം, അതാണ് ചിന്ത, അതാണ് വികാരം, അതാണ് ബുദ്ധി, അതാണ് ആലോചന, അതാണ് അറിവ്, അതാണ് അഹങ്കാരം, അതാണ് ഉണർവ്, അതാണ് ഉറക്കം, അതാണ് സ്വപ്നം. ഇങ്ങനെ എല്ലാമായി എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ വിശേഷമുണ്ടല്ലോ, സാന്നിധ്യ വിശേഷം, അതിനെ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നുകയാണ്. എന്താ ഈ പറയണത്? നമ്മൾ മനുഷ്യരല്ലേപ്പാ. ഒരു ദിവസം, ഒരു മാസം, ഒരു കൊല്ലം, വേണ്ട 5 കൊല്ലം മിസ് ചെയ്തോളൂ, പക്ഷേ 50 കൊല്ലം നിങ്ങൾക്ക് ഭഗവാനെ മിസ് ചെയ്യാൻ പറ്റുമോ കൂട്ടരേ? 50 കൊല്ലം എന്താ ഈ പറയണത്? എന്തോ ഒരു പെശകുണ്ട് നമ്മുടെ കയ്യിൽ. ആ പെശക് തീർക്കാനാണ് ശ്രീമദ് ഭാഗവതം. വേണ്ടതുപോലെ ഭക്തിയോടുകൂടി ഈ ശ്രീമദ് ഭാഗവതം വേണ്ടതുപോലെ പ്രതിപാദിക്കുന്ന സ്ഥലത്ത് ചെന്ന് അത് കേട്ടുകൊണ്ടിരുന്നാൽ ഈശ്വരനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ശാസ്ത്രം ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് മറ്റ് ശാസ്ത്രങ്ങൾ? ശ്രീമദ് ഭാഗവതം പാരമഹംസ സംഹിത സമഗ്രമാണ്, സമ്പൂർണമാണ്, സാഫല്യപ്രദമാണ്. അത് മുഴുവനും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അത് സ്വാദു സ്വാദു പദേ പദേ, സ്വാദു സ്വാദു ദിനേ ദിനേ, ഒരേ പദത്തിലും അത് സ്വാദിഷ്ടമാണ്. ഒരേ ദിവസം ചെല്ലും തോറും അത് സ്വാദിഷ്ടമാണ്. അത് മുഴുവനും മനസ്സിലാക്കുന്ന കാര്യം അവിടെ ഇരിക്കട്ടെ. പദാനുപദം അത് സന്തോഷം നൽകുന്നതാണ്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ശാസ്ത്രം അതുള്ളപ്പോൾ വേറെ എവിടേക്ക് ഓടിപ്പോണു എന്ന് ചോദിക്കുന്നു അദ്ദേഹം. 3-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്? നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഭുവി ഭാവുക. പല ശാസ്ത്രങ്ങളും നമുക്കുണ്ട്, പക്ഷെ ഇങ്ങനെ ഉറക്കെ പാടി മാടി വിളിക്കുന്ന ഒരു ശാസ്ത്രം വേറെ കാണില്ല. എന്താ അവിടെ പറയണത്? മുഹുരഹോ രസികാഭുവി ഭാവുക പിബത ഭാഗവതം രസമാലയം. ഞാനിത് എത്ര തവണ പറയണം കൂട്ടരെ? എനിക്ക് കണ്ണുന്നൊക്കെ കുറേശ്ശെ വെള്ളം പൊടിയ. പിബത ഭാഗവതം രസമാലയം. ഈ ഭാഗവതം എന്ന് പറയുന്നത് ഒരു രസമാണപ്പാ. പാലടപ്രഥമൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നെയ്പായസം എന്നൊക്കെ. അതൊക്കെ നാവിനൊരു പക്ഷേ രസമുള്ളതാ. ഇത് മനസ്സിനാണ് രസിക്കാനുള്ളത്, ബുദ്ധിക്കാണ് രസിക്കാനുള്ളത്. മനസ്സിനും ബുദ്ധിക്കും ആരവണം നൽകുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പദങ്ങളും വാക്യങ്ങളും പ്രസ്താവനകളും സന്ദേശങ്ങളും പ്രതിപാദനങ്ങളും സംവാദനങ്ങളും സംവാദങ്ങളും ചർച്ചകളും ആവിഷ്കാരങ്ങളും എല്ലാം തന്നെ. പിബത വാരിക്കുടിക്കൂ, വാരിക്കുടിക്കൂ. ഭാവുകാഹ സമർത്ഥന്മാരെ, കുശലന്മാരെ, കഴിവുള്ളവരെ, ഭക്തജനങ്ങളെ, വാരി കുടിക്കൂ, കുടിക്കൂ, കുടിക്കൂ. മുഹുരഹോ രസികാഭുവി. ഒരിക്കൽ കുടിച്ചാൽ പോരാ, വീണ്ടും വീണ്ടും കുടിക്കണം, വീണ്ടും വീണ്ടും കുടിക്കണം, വീണ്ടും വീണ്ടും കുടിക്കണം.
ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം പാർലിക്കാട്ടിൽ നടന്ന സപ്താഹം, ആർക്കും അറിയില്ല അതിനു മുമ്പൊരു സപ്താഹം നടന്ന ചരിത്രം. അവിടെ ആദ്യമായി പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മയെ കൊണ്ടുവന്ന് ഒരു സപ്താഹം നടത്തിച്ചു. പുരുഷോത്തമ സ്വാമിജിയുടെ ശതാഭിഷേകത്തിന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാവരും കൂടി പുറപ്പെട്ട് ചെയ്തതാണ്. ആ സപ്താഹം എല്ലാവരും പങ്കെടുത്ത് വളരെ സന്തോഷം തോന്നി. അതിൻ്റെ അവസാനത്തിൽ എല്ലാവരും ഉന്മത്തരായി സന്തോഷിച്ചു, എല്ലാമായി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചിലർക്ക് മനസ്സിൽ തോന്നി. അവിടെയാണ് വ്യത്യാസം പാർലിക്കാട്ടുകാരുടെ. അയ്യോ, ഇതൊരു സപ്താഹമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇതിൽ ശ്രീമദ് ഭാഗവത മൂലപാരായണത്തിന് തന്നെ 40 മണിക്കൂർ സമയം വേണം, 6.5 ദിവസമേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്തിലാണ് അതിലുള്ള കഥയും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ഇതൊന്നും ഓടിച്ചു പറയാനേ പറ്റുള്ളൂ. പക്ഷേ ഈ ശ്രീമദ് ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങളുണ്ട്. 40 മണിക്കൂർ വേണം ഇത് വായിക്കാൻ തന്നെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ദൈർഘ്യം എത്രയുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കൂ. അപ്പം അങ്ങനെയുള്ള ഒരു ഭാഗവത ഗ്രന്ഥത്തിലെ വേദവ്യാസർ ജനങ്ങൾ അറിയണം, ഉണരണം, ഉൾക്കൊള്ളണം, അനുസരിക്കണം, താദാത്മ്യം പ്രാപിക്കണം എന്ന് വിചാരിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് കുറേശ്ശെയെങ്കിലും ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ സ്വാമിജിമാരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ സത്രത്തിന് വേണ്ടി പുറപ്പെട്ടത്. അന്ന് പുരുഷോത്തമ സ്വാമിജി എന്നോട് പറഞ്ഞു, ഇത് കൊല്ലം തോറും നടത്തണം കേട്ടോ എന്ന്. ഓ, അങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ. ഒരു 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനി വാർഷികമായി ഇവിടെ നടക്കുന്നു. ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രം നടത്തുമ്പോൾ ഇതിന് വലിയൊരു ചെലവാണ്. എങ്ങനെയാണെങ്കിൽ കാലത്ത് മുതൽക്ക് നേരത്തെ തുടങ്ങും പ്രോഗ്രാം. എത്ര മണിക്ക് തുടങ്ങും? 4 മണി 5 മണിക്ക് ഗണപതി ഹോമത്തോട് കൂടിയിട്ടാണ് തുടങ്ങുക. അത് കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതം പാരായണം വേണം. ആ പാരായണം പ്രവചന പരമ്പരകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അന്നത്തെ വായിച്ചു കഴിയണം. അപ്പോൾ എത്ര മണിക്ക് തുടങ്ങുന്നത് നിങ്ങൾ ആലോചിച്ചോളൂ. 8:30 9 മണിക്കാണ് പ്രവചന പരമ്പര തുടങ്ങുക. ഒരു ദിവസം 5 പ്രവക്താക്കളാണ്. ഓരോരുത്തരും 1 മണിക്കൂർ 15 മിനിറ്റാണ് സംസാരിക്കുക. അത് കഴിഞ്ഞാൽ ചെറിയൊരു വിശ്രമം, ചില അനൗൺസ്മെൻറ്റോ പ്രഖ്യാപനങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അവിടെ പറയാറുണ്ട്, എന്ത്, ഈ സത്രശാലയെ, ആ സത്രശാലയുടെ നിൽപ്പ്, അതിൻ്റെ മട്ട്, അച്ചുമട്ട്, അത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കണു, ഇവിടെ ഇരിക്കുന്നത് ആര്, എന്താണ് ഇവിടെ നടക്കുന്നത്, അനാദികാലം മുതൽക്ക് നമ്മുടെ രാജ്യത്ത് നിലനിന്നു പോരുന്ന വേദസാഹിത്യമുണ്ട്, ആ വേദസാഹിത്യം മാറ്റലുകൊള്ളുന്ന ഒരു വിശേഷപ്പെട്ട സ്ഥലമാണ്, പുണ്യസ്ഥലമാണ് ഈ സത്രശാല. വേദേതിഹാസ പുരാണങ്ങളാണ് അവിടെ ഉദ്ധരിക്കുന്നത്, പറയുന്നത്, പ്രസ്താവിക്കുന്നത്, പ്രതിപാദിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്. എവിടെ കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗതി? നിങ്ങളുടെ വീട്ടിലൊരുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അവിടെ വന്ന് കേൾക്കുന്നവർക്ക് വീട്ടിൽ പോയി വെച്ച് ഊണ് കഴിക്കാനൊന്നും സമയം കിട്ടില്ല. കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെ എല്ലാം കഴിഞ്ഞ് നാമസങ്കീർത്തന യാത്രയും പ്രദക്ഷിണവും കഴിഞ്ഞതിന് ശേഷമേ പോവുള്ളൂ മനുഷ്യർ. അപ്പോൾ അവർക്ക് അന്നദാനം നടത്തണം. കാലത്തും ഉച്ചയ്ക്കും ഉച്ചതിരിഞ്ഞും വൈകുന്നേരവും ഭക്ഷണം, ആരെല്ലാം ഉണ്ടോ അവർക്ക് എല്ലാവർക്കും. അങ്ങനെ നടത്തണമെങ്കിൽ ദശലക്ഷക്കണക്കിന് പണച്ചെലവാണ്. ആളുകൾ വരുന്നതനുസരിച്ചിരിക്കും ചിലവ്. ഒരു പ്രായണ ചില ദിവസങ്ങളിൽ 3,000 4,000 ആൾക്കാരൊക്കെ വന്ന് അവിടെ ഊണ് കഴിക്കാറുണ്ട്. അപ്പം ഇതിനുള്ള വേർവിധമാണ്. എവിടുന്ന അതിനുള്ള സമ്പത്തും കാര്യങ്ങളും കിട്ടുക ആർക്കറിയാം? ഞങ്ങൾ സന്യാസിമാരാണ്. ഞങ്ങൾ പോയി നടന്ന് ആരോടും ഒന്നും ചോദിക്കാറില്ല. അപ്പം ഞങ്ങളെ ചൊല്ലിയാണത് നടത്തുന്നത്, ഞങ്ങളാണ് നടത്തുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് സന്യാസിമാരുടെ ഒരു നിലയ്ക്ക് പങ്കാളിത്തമോ നേതൃത്വത്തിലോ നടക്കുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു നിലയും വിലയുമുണ്ട്. അതിലിപ്പോൾ ഈ സത്രത്തിന് മികവ് വരുത്താനായി സത്രത്തിന് അവരെ കൊണ്ടുവരിക അവരെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിതിൽ പങ്കെടുക്കുന്നവരാ, ഞങ്ങൾ തപോധനന്മാരാ, ആരുമറിയാത്ത തപോധനന്മാരല്ല. ഞങ്ങൾ തത്വപ്രവചനം നടത്തി വളരെയധികം വിശാലമായ പ്രവർത്തനമുള്ള കൂട്ടരാണ്. അപ്പോൾ ഇത് എളുപ്പമല്ല. എനിക്കൊന്ന് നിങ്ങളോട് പറയാനുണ്ട്. എന്താണത്? ഈ സത്രം ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ 2 ഘടകങ്ങളാണ് ഇവിടെ മുഖ്യം. പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരി ഇതാ നിറഞ്ഞിരിക്കുന്നു നമ്മുടെ മുൻപിലും ഉള്ളിലും. അദ്ദേഹത്തിനോട് നമുക്ക് തോന്നുന്ന ആ കൈതവമായ ഭക്തി, ഹരിയുടെ സാന്നിധ്യമുണ്ട്, നമ്മുടെ സാന്നിധ്യവുമുണ്ട്.
പക്ഷേ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഭക്തി വേണം. ആ ശ്രീഹരിയുടെ സാന്നിധ്യത്തിൽ ഒരു ഏറ്റവും കുറച്ചിലും ഒന്നുമില്ല. നേരെ മറിച്ച് നമ്മൾക്ക് അദ്ദേഹത്തോട് തോന്നുന്ന ആഭിമുഖ്യത്തിലാണ് ഏറ്റവും കുറച്ചിൽ. ശ്രീഹരിയുടെ സാന്നിധ്യം ഒരു ഭാഗത്ത്, ആ ശ്രീഹരിയോട് നമുക്ക് തോന്നുന്ന ആഭിമുഖ്യം ഭക്തി, ഈ ഒരു രണ്ട് കാര്യത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ട് വേണം ഈ സത്രം നടത്താൻ. എൻ്റെ കൂട്ടരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വളരെ കൃതാർത്ഥതയോടുകൂടി അങ്ങേയറ്റത്തെ സാഫല്യ ബോധത്തോടുകൂടി ഭൂമാനന്ദ സ്വാമി പറഞ്ഞു. മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും അതനുസരിച്ചു. ഹരിയുടെ സാന്നിധ്യവും നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് തോന്നുന്ന ഭക്തിയും, ഇത് മാത്രം അടിസ്ഥാനമായാണ് ഈ സത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം, അതിന് മുമ്പിലത്തെ കൊല്ലം എന്നറിയില്ല, പത്രപ്രതിനിധി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ആവശ്യപ്പെട്ടു. അതിൽ അദ്ദേഹം തുടക്കത്തിൽ പറയുക, സ്വാമിജി സ്വാമിജി, ഈ സത്രം ഇത്ര കാലമായി ഇവിടെ നടക്കണം, എനിക്ക് പറയാൻ പറ്റും, ഇത് ഈ നാട്ടുകാരുടെയും പരിസരവാസികളുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു, ഇത് ഇനിയിവിടെ നിൽക്കാൻ പോകുന്നില്ല, എല്ലാ കൊല്ലവും ഇത് നടന്നേ പറ്റൂ. ആ എല്ലാ കൊല്ലവും നടത്തുന്നതിനെപ്പറ്റി സ്വാമിജിക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്താന്ന് ചോദിച്ചു. അതാണല്ലോ, 10-18 കൊല്ലം ഞങ്ങൾ ഇവിടെ നടത്തി, വെറും പന്തലിട്ട് ആ വയലിലാണിത് നടത്തുന്നത്, ഊണ് കഴിക്കുന്നത് അവിടെ, ഇരിക്കുന്നത് അവിടെ, എല്ലാം തന്നെ. അപ്പം ഇങ്ങനെയുള്ള ഒരു പൊടിപടലത്തോടുകൂടി ഈ കാര്യം നടന്നാൽ നന്നായിരിക്കില്ല, ദീർഘമായി നടക്കുന്നുണ്ടെങ്കിൽ. അപ്പം അതിനുവേണ്ടി ഒരു സഭാനികേതൻ ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ടെന്ന്, 6 കോടിയിലേറെ ഉറുപ്പിക ചെലവാണതിന്. ആ സഭാനികേതൻ അങ്ങനെയാണ് നമ്മൾ പണിയാൻ തുടങ്ങിയത്. നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും, ഈ സഭാനികേതൻ ഒരു കൊല്ലത്തിൽ 8 ദിവസം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെയില്ല, അതിൽ വേറെ എന്തെങ്കിലും ഇടക്കാലത്ത് നല്ല കാര്യങ്ങൾ നടത്തണമെങ്കിൽ നടത്താം. പക്ഷേ എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം, അത് വേറെ ലൗകികമായ ഒരൊറ്റ കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കരുതെന്ന്. ഒരു ക്ഷേത്രം എങ്ങനെയോ, വൈകുണ്ഠം എങ്ങനെയോ, കൈലാസം എങ്ങനെയോ, അതുപോലെ വേണം ഈ നൈമിഷാരണ്യവും പരിലസിക്കാൻ. അവിടെ തുളുമ്പേണ്ടത് ഭക്തിയാണ്, അവിടെ നിറഞ്ഞു നിൽക്കുന്നത് ശ്രീഹരിയുടെ പരമകല്യാണനിധിയായ ശ്രീഹരിയുടെ സാന്നിധ്യമാണ്. അവിടെ അവിടെ വരൂ, നാമം ജപിക്കൂ, സഹസ്രനാമം ജപിക്കൂ, ശ്രീമദ് ഭാഗവതം വായിക്കൂ, ഭഗവത്ഗീത വായിക്കൂ, ഭക്തി സംഗീതങ്ങൾ എത്ര വേണമെങ്കിൽ നടത്തട്ടെ, സംഗീതം, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളേ അവിടെ നടക്കാൻ പാടുള്ളൂ. ഒരു തവണ വിഷ്ണു സഹസ്രനാമ വിശ്വവ്യാപകമായ വിശ്വജനീന യജ്ഞം നടത്തി, പല 7 സമുദ്രങ്ങളിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നു, പുണ്യസങ്കേതങ്ങളിൽ നിന്ന്, പുഴകളിൽ നിന്നൊക്കെ തീർത്ഥങ്ങൾ കൊണ്ടുവന്നു, ഗംഗോത്രിയിൽ നിന്നാണ് ഗംഗാജലം കൊണ്ടുവന്ന് 5152 പാത്രങ്ങളിൽ പാക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുത്തത്. ഇങ്ങനെ വലിയ വലിയ നല്ല കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്, ഇനിയും നടക്കണം, അതാണ് ഉദ്ദേശം. അപ്പോൾ എന്തിനാണ് ഞാനിത് പറഞ്ഞത് എന്ന് വെച്ചാൽ, ആ ശ്രീഹരിയോട് നമുക്ക് തോന്നുന്ന ഭക്തി, ആ ഭക്തി മാത്രമേ ഇവിടെ ആധാരമായിട്ടുള്ളൂ. വിഷ്ണു സഹസ്രനാമം ആഗോള യജ്ഞം നടത്തിയപ്പോൾ 1 കോടി റുപ്പിയാണ് അതിന് ചെലവായത്. ആര് കൊണ്ടുവന്നു, എവിടുന്ന് കൊണ്ടുവന്നു? ഞാൻ എപ്പോഴും ശ്രീഹരി ശ്രീഹരി, പരമകല്യാണ നിധിയാണ് അദ്ദേഹം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഭൂമി ആര് തന്നതാ, ആരുടെ സമ്പത്താ, ആരുടെ സമ്മാനമാ? നിങ്ങളൊക്കെ ഭൂമിയുടെ ഒരു തുണ്ട് രജിസ്റ്റർ ചെയ്ത് മേടിച്ച ഇത് എൻ്റെയാണെന്ന് പറയുന്നു. ഞാൻ പറയുന്നത്, ഈ ഭൂമി തന്നെ ഉണ്ടാക്കിയത് ആരാണെന്നാണ് എൻ്റെ ചോദ്യം. ഇതിലല്ലേ നമുക്ക് സ്വർണം, ഇതിലല്ലേ നമുക്ക് വെള്ളി, ഇതിലല്ലേ നമുക്ക് പെട്രോൾ, ഇതിലല്ലേ പരുത്തി, ഇതിലല്ലേ ധാന്യങ്ങൾ വിളയിക്കുന്നത്. അങ്ങനെ എല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഈ ഭൂമണ്ഡലമുണ്ടല്ലോ, ഗ്രഹം, അതിനെ ആരുണ്ടാക്കി? സൂര്യഗ്രഹത്തിനെ ആരുണ്ടാക്കി? ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ ആരുണ്ടാക്കി? എല്ലാവരുടെ കയ്യിലുള്ള പണവും എവിടുന്നുണ്ടാവുന്നു? ഈ ഭൂമിയിൽ കൃഷി ചെയ്ത് അല്ലെങ്കിൽ ഖനനം ചെയ്ത് വസ്തുക്കളെടുത്ത് വ്യവസായങ്ങളായി രൂപപ്പെടുത്തി ഉത്പന്നങ്ങളായി മാറ്റി എല്ലാവരുടെ കയ്യിലുമുള്ള പണം എവിടുന്നായി വരുന്നത്? പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരിയുടെ സമ്മാനമാണ്, സമ്മാനമാണ് ഈ പ്രപഞ്ചം മുഴുവനും. അതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന പണം. അപ്പം ഞാൻ പറയും, നമ്മുടെ പണക്കാരൊക്കെ ഒരൽ നക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടികളാണെന്ന്. ആരും വിചാരിക്കരുത് എൻ്റെ പണം എൻ്റേതാണെന്ന്. എവിടുന്നാണോ തനിക്ക് പണം കിട്ടിയത്, ഇവിടെ കൃഷി ചെയ്തു,
അല്ലെങ്കിൽ വ്യവസായങ്ങൾ നടത്തി. അങ്ങനെ കൃഷി ചെയ്യാനും വ്യവസായങ്ങൾ നടത്താനുമുള്ള ഭൂമണ്ഡലം നമ്മുടെ മുൻപിൽ ആര് തന്നു? മുത്തശ്ശനോ മുത്തശ്ശന്റെ മുത്തശ്ശനോ തന്നതാണോ? അല്ല, അല്ല, അല്ല. നാം അറിയില്ല ആര് തന്നു എന്ന്. നമ്മൾ അതിൽ ജീവിക്കുന്നു, ഒരു തുണ്ട് വാടക പോലും കൊടുക്കുന്നില്ല. ആ ശ്രീഹരിയാണ് ആശ്രയിക്കാൻ പറയണത്. ആ ആശ്രയം ഉള്ളിടത്തോളം കാലം നമ്മൾ വലയില്ല, വലയില്ല, കുടുങ്ങില്ല, കുടുങ്ങില്ല, നമുക്ക് പരാജയമുണ്ടാവില്ല. എങ്ങനെ ജീവിക്കണം എന്ന് ഉദ്ബോധിപ്പിക്കുന്നതാണ് ഈ ധർമ്മപ്രോജ്ജിത കൈതവോ അത്ര പരമോ, അത് ഉപദേശിച്ചു തരുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം. ആ ശ്രീമദ് ഭാഗവതമാണ് പിബത ഭാഗവതം രസമാലയം. ഇത് ഭാഗവതം വായിക്കുകയല്ല, ഭാഗവത രസം കുടിക്കുകയാണ്. ഭാഗവതം തുറന്ന് അതിൽ ഓരോ ശ്ലോകങ്ങൾ വായിക്കുമ്പോഴും എന്തായിരിക്കും നിങ്ങളുടെ അനുഭവം? രസം കുടിക്കണു, അമൃതരസം, അമൃതരസം. അത് കിട്ടില്ല വീട്ടില്, അത് അടപ്രഥമനിലില്ല, നെയ്പായസത്തിലും ഇല്ല, ഒന്നിലും ഇല്ല. അത് മനസ്സിനുള്ള രസമാണ്. അത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പദങ്ങളും വാക്യങ്ങളും വൃത്തങ്ങളും അതിലത്തെ മാധുര്യവും അനുഭവിക്കുമ്പോഴാണ് വരുന്നത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാതമൃതദ്രവ സംയുതം. ആ പദങ്ങളൊന്ന് കേൾക്കുമോ? പാ കേൾക്കും നിങ്ങള്. നിഗമകൽപ്പതരോർഗളിതം ഫലം, ഒന്നാം തരം ഫലം എന്ന് പറഞ്ഞാൽ കായ മൂത്ത് പഴുക്കുമ്പോഴാണ് അത് ഫലമാവുന്നത്. കായ്ക്കും സംസ്കൃതത്തിൽ ഫലം എന്ന് പറയും. ഒരു വൃക്ഷം സ്വന്തമായ ഒരു ഫലം നമുക്ക് തരുന്നത് എപ്പോഴാ? കൊച്ചില് തരില്ല. അത് മൂത്ത് പഴുത്ത് അതിന് പാകം വന്നാൽ ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വൃക്ഷം തന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് തരിക. അങ്ങനെ നിഗമകൽപ്പതരോർഗളിതം ഫലം. നിഗമം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, ശാസ്ത്രങ്ങൾ. അതൊരു കൽപ്പതരുവാണ്. കൽപ്പതരു എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എന്തെല്ലാം അഭീഷ്ടങ്ങൾ ഉണ്ടോ അത് മുഴുവനും പ്രദാനം ചെയ്യുന്ന വിശേഷപ്പെട്ട ഒരു അമ്മ എന്ന് പറയാം. കളിതം ഫലം, അതിൽ നിന്ന് വിഴുന്ന ഫലം. ഈ ഫലങ്ങൾ വിഴുന്നതിന് മുമ്പ് മൂത്തുപഴുത്തോന്ന് നോക്കി കാത്തിരിക്കുന്ന തത്തകളുണ്ട്. ആ തത്തകൾ ഫലങ്ങളെ പോയി കൊത്തും. അവർക്ക് നോക്കിയിട്ട് ഇത് മൂത്തു പഴുത്തു എന്ന് തോന്നി കൊത്തി കൊണ്ടെടുക്കും. അപ്പോൾ അവർ ചിലപ്പോൾ കൊത്തിയിട്ട് അതിന് മൂപ്പ് പോരാ തോന്നിയാൽ വിടും. പക്ഷെ അവർ കൊത്തിയിട്ടുള്ള മാർക്കുള്ളതുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ഈ ആപ്പിൾ മേടിക്കാൻ പോയാൽ ചില ആപ്പിളുകളിൽ എന്തോ ചില ഓട്ട തോർന്നതുമായിരിക്കുമൊക്കെ തോന്നൂ ചെയ്തത്. ആ ആപ്പിളാണ് ഏറ്റവും നല്ലത്. എന്താ, അതിലാണ് ഇൻസെക്ട്സ്, ഈ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരുന്ന് കടിച്ചത്. അത് നല്ല ആപ്പിളായത് കൊണ്ടാണ് അവർ കടിച്ചതിൻ്റെ രസം കുടിച്ച് പോയിരിക്കുന്നത്. ആ ആപ്പിൾ എടുത്തു നോക്കൂ, അത് നന്നായിരിക്കും. അതുമാതിരി തത്ത കൊത്തിയിട്ടുള്ള ഫലമുണ്ടല്ലോ, അത് വളരെ വിശേഷപ്പെട്ടതാ. അതുമാതിരി ശുഖമുഖാത് അമൃതദ്രവ സംയുതം. ഈ ശ്രീമദ് ഭാഗവതം വേദവ്യാസ മഹർഷി എഴുതി, എഴുതിയിട്ടോ? എഴുതിയാ മതിയോ? അത് വായിക്കണ്ടേ, കേൾപ്പിക്കണ്ടേ? ആരാത് കേൾപ്പിക്കാൻ? സ്വയം അദ്ദേഹം പരമഹംസനാണ്. അദ്ദേഹത്തിനൊരു മകനുണ്ട്, ശുഖമഹർഷി. ആദ്യമൊക്കെ കുറേ വികടനായിരുന്നു. അച്ഛനോട് ചോദിച്ചു ജ്ഞാനം വേണം എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു കൊടുത്തപ്പോൾ പറയാണ്, അച്ഛാ, അച്ഛൻ പറഞ്ഞതിൽ പുതിയതൊന്നുമില്ല, എനിക്ക് അറിയുന്ന കാര്യങ്ങളേ പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ ഉടനെ മനസ്സിലാക്കി മകൻ്റെ പ്രഭാവം. ഈ മകനോട് ഇനി സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് തീരുമാനിച്ചു. എൻ്റെ മോനെ, നിനക്കറിയാം എന്നല്ലേ പറയുന്നത്? ഞാൻ പറയണതൊക്കെ അറിയാമെന്ന്. അപ്പം ഞാൻ സമ്മതിക്കുന്നു, നിനക്ക് പറഞ്ഞു തരാൻ ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന്. പക്ഷേ ഇവിടെ ഒരാളുണ്ട്. ആര്? ജനക മഹാരാജാവ്. ആ ജനക മഹാരാജാവിൻ്റെ അടുത്ത് ചെന്ന് നിനക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കൂ, അദ്ദേഹം പറഞ്ഞു തരുന്ന. പോയി മകൻ ജനക മഹാരാജാവിൻ്റെ അടുത്ത്. മഹാരാജാവ് വലിയ ഒരു ജ്ഞാനിയായിരുന്നു. ഈ ജനക മഹാരാജാവിനെ അഷ്ടാവക്ര മഹർഷിയാണ് ഉപദേശിച്ചത്. ആ അഷ്ടാവക്ര മഹർഷി ഉപദേശിച്ചതിന് അഷ്ടാവക്ര ഗീത, അഷ്ടാവക്ര സംഹിത എന്നിങ്ങനെ പറയും. ചിലരാവശ്യപ്പെട്ടു സ്വാമിജി അതിനൊരു വിവരണം എഴുതണമെന്ന്. അടുത്ത കാലത്ത് ഞാനൊരു വിവരണം തുടങ്ങി അത് മുഴുവനാക്കി. അഷ്ടാവക്ര സംഹിത, ഓ എന്താ അതിൽ പറയുന്നതപ്പ! ആത്മാവിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളേ ഉള്ളൂ.
പറഞ്ഞ് 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 അദ്ദേഹം എവിടം വരെ ചെല്ലണമെന്നറിയാമോ? നിങ്ങൾ കേട്ടാൽ പരിഭ്രമിക്കോ? പരിഭ്രമിക്കോ? ഉറപ്പു തരാമോ പരിഭ്രമിക്കില്ല എന്ന്? ഈ ലോകത്തിലുള്ളത് മുഴുവൻ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്, പ്രത്യയങ്ങളാണ്. ആ പ്രത്യയത്തിൽ ഈശ്വരനും ഒരു പ്രത്യയം, ലോകവും ഒരു പ്രത്യയം, അസ്തിത്വം ഒരു പ്രത്യയം, അനസ്തിത്വം ഒരു പ്രത്യയം. എനിക്കതൊന്നുമില്ല, എനിക്കതൊന്നുമില്ല, ഞാൻ സ്വതന്ത്രമായിരിക്കുന്ന ഉണർവാണ്, സ്വതന്ത്രമായിരിക്കുന്ന ശുദ്ധബോധമാണ്. ആ ശുദ്ധബോധ സ്വരൂപിയായ എനിക്ക് ആത്മാവുമില്ല, അനാത്മാവുമില്ല, രണ്ടും സങ്കല്പങ്ങൾ, പ്രത്യയങ്ങൾ. ഇതുവരെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അതിമഹാനാണ്. മിഥുനം മുഴുവനും തീപ്പെട്ട് നശിച്ചു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറയുന്നു ജനക മഹാരാജാവ്. എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു പ്രസ്താവനയാണത്. അവിടെ ചെന്നപ്പോൾ ശുഗമഹർഷി വന്ന് അന്ന് മഹർഷിയല്ല അദ്ദേഹം, ആ കുട്ടി വന്നപ്പോൾ പുറത്ത് 6 മാസം ഇരിക്കാൻ പറഞ്ഞു, രാജധാനിക്ക് കടത്തിയില്ല. അത് കഴിഞ്ഞ് രാജധാനിയിൽ കടത്തി 6 മാസം ഇരിച്ചു. അന്തപുരത്തിൽ ചെന്ന് അവിടെയുള്ളവരെ ശുശ്രൂഷ കൊണ്ട് 6 മാസം ഇരിക്കുമെന്ന് പറഞ്ഞു. ഈ 18 മാസം കഴിയുമ്പോഴേക്കും നല്ല പാകം വന്നിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് വിളിച്ച് മുമ്പിലിരുത്തി പറയുകയാണ്, എൻ്റെ പൊന്നുമോനെ, നീ ജന്മനാ അറിവുള്ളവനാണ്, പോരാത്തതിന് നിന്റെ അച്ഛൻ നിന്നെ ഉപദേശിച്ചു, അതും പോരാതെയാണ് നീ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. നിനക്കറിയുന്നതും അച്ഛൻ ഉപദേശിച്ചതും ഞാൻ ഒന്നുകൂടി നിനക്ക് പറഞ്ഞു തരാം. ഈ 18 മാസമായി നിനക്ക് കിട്ടിയിട്ടുള്ള സംയമമുണ്ടല്ലോ, ആ സംയമം കൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് നിനക്ക് കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടിജ്ഞാനം കുടിയെ കെടുക്കും എന്നൊരു പ്രോവർബുണ്ട്, ഒരു പഴമൊഴിയുണ്ട്. വളരെ ചെറുപ്പത്തിൽ ജ്ഞാനം കിട്ടിയാൽ ആ ജ്ഞാനം ശോഭിക്കില്ല. എന്താ കാരണം? ചെറുപ്പമാണ്, വയസ്സിങ്ങനെ തുള്ളിച്ചാടുകയാണ്, അതേ പ്രായമാണ്. അങ്ങനെയുള്ള സമയത്ത് ഇത് അനുഭവിക്കാനുള്ള ഒരു ഇരുത്തം ഉണ്ടാവില്ല, ആ ഇരുത്തത്തിൻ്റെ കുറവാണ്. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയി സംയമം പരിശീലിക്കുക, ഞാൻ പറയുന്നത് കേട്ടതെന്ന്. അങ്ങനെയാണ് ഈ ശുഗമഹർഷി. വേദവ്യാസർക്ക് എത്ര കുട്ടികളാണ്? 4 കുട്ടികളാണ്. ആ 4 കുട്ടികൾ ആരൊക്കെയാ പറയൂ നിങ്ങൾ? ഒരാള് ധർമ്മപുത്രൻ, അതാരാ? വിദുരൻ. പിന്നെ ഒന്നോ അർത്ഥപുത്രൻ, അതാരാ? ധൃതരാഷ്ട്രൻ. കാമപുത്രൻ ആരാ? പാണ്ഡു. മോക്ഷപുത്രനോ? ശുഗനു. താനൊരു പരമഹംസനാണെങ്കിൽ തൻ്റെ സന്താനമായ ശുഗനുണ്ടല്ലോ, ഇരട്ട പരമഹംസനാ. 100 ബന്ധമില്ലാതെ നടക്കുകയാണ്. വേദവ്യാസ മഹർഷി ഒരു കുടീരത്തിലിരുന്ന് എഴുത്തും വായനയായിട്ട് അദ്ദേഹം നടന്നു കാണും. ഈ കുട്ടിയാകട്ടെ, അവിടെ എഴുതും വേണ്ട, വായിക്കും വേണ്ട, സഞ്ചാരം തന്നെ സഞ്ചാരം. ഒരു നൂല് പോലും ശരീരത്തിലുള്ളത് അനാവശ്യവും തടസ്സവുമായിട്ടാണ് ആ കുട്ടിക്ക് തോന്നിയത്. ആ കുട്ടിയാണ് പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശമെടുത്ത് ഗംഗാനദീ തീരത്തിൽ കുശപ്പുല്ല് വിരിച്ച് അവിടെ ഇരിക്കണു എന്നങ്ങോട്ട് പറഞ്ഞു കേട്ടപ്പോ എന്ത്, മഹാരാജാവ് പ്രായോപവേശം കുശപ്പുല്ല് വിരിച്ച് നദീതീരത്തിരിക്കണു, സിംഹാസനമൊക്കെ വിട്ട്? അതിന് കാരണവും അറിഞ്ഞു കാണും. അപ്പം അദ്ദേഹം സ്വയമായി അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തതാ അച്ഛൻ എഴുതിയ ഗ്രന്ഥം. ശുഗമുഖാത് അമൃതദ്രവ സംയുതം. അച്ഛൻ എഴുതിയപ്പോൾ ഇല്ലാത്ത അമൃതരസം കൂട്ടിച്ചേർക്കാൻ പുത്രന് സാധിച്ചു. ഏതുപോലെ ആ തത്ത കൊത്തിയിട്ടുള്ള ഫലത്തിന് ഒരു പ്രത്യേക രുചി കാണുന്നത് പോലെ ഈ ശുഗൻ എന്നുള്ളതിന് ആ തത്ത എന്ന അർത്ഥയുണ്ട്, ശുഗൻ എന്നുള്ള വാക്കിന്. ആ ശുഗമുഖാത്, ശുഖൻ്റെ ആ ചെറിയ കുട്ടിയുടെ പൂമുഖത്തിൽ നിന്ന് നിർഗളിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ശബ്ദമാധുര്യം, ആ സ്വരമാധുര്യം, ആ ആശയമാധുര്യം അതൊക്കെ പ്രകടമാക്കി കൊണ്ടുവരുന്നതുണ്ടല്ലോ. പിബത ഭാഗവതം രസം. അപ്പോൾ ഭാഗവതം ഒരു രസമായി തീരുന്നു, അതിനെ വാരി കുടിക്കുകയാണ് വേണ്ടത്. ആലയം എത്ര കാലം വായി കുടിക്കണം? നിങ്ങളുടെ പാഞ്ചഭൗതികമായ ശരീരം ആ പ്രാണസഞ്ചാരം വിട്ട് പ്രകൃതിയിൽ ലയിച്ച് ചേരുന്നത് വരെ. രസമാലയം മുഹുരഹോരസികാഭുവി ഭാവുക. നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരല്ലേ, തൻ്റെ ഇടമുള്ളവരല്ലേ,
നിങ്ങൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റില്ലേ? തിരിച്ചറിയാൻ പറ്റില്ലേ? ഗുണമെന്ത്, ദോഷമെന്ത്, സത്തെന്ത്, അസത്തെന്ത്, ശാശ്വതമെന്ത്, നശ്വരമെന്ത് എന്നൊക്കെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റൂലോ? അതൊക്കെ ഉപയോഗിച്ച് നല്ല പോലെ മനസ്സിലാക്കി മുഹുരഹോ പിബത ഭാഗവതം രസമാലയം വീണ്ടും വീണ്ടും കുടിക്കൂ, കുടിക്കൂ, കുടിക്കൂ എന്നാണ് പറയുന്നത്. എന്താണപ്പാ ഓരോ ശ്ലോകങ്ങള്? നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക. നിങ്ങൾ പലതും ഉണ്ട് കാണും, കുടിച്ചു കാണും. ഇന്നത്തെ കാലത്ത് പലതും ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട്? പെപ്സി ഉണ്ട്, കൊക്കോകോല ഉണ്ട്, പല ഡ്രിങ്ക്സും ഉണ്ട്. അതൊക്കെ കഴിച്ച് പരിചയമുള്ളവരാ. ഇതൊക്കെ നാവിന് മാത്രമാണ്. എത്ര നേരം തൊണ്ടയ്ക്ക് കീഴ പോയാൽ സ്വാദും പോയി. ഇതങ്ങനെയല്ല, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നിങ്ങൾക്ക് മണിക്കൂറുകൾ കണക്കിന് അങ്ങനെ നുണച്ച് നുണച്ച് നുണച്ചിരിക്കാൻ പറ്റും. അത് വാരി കുടിക്കൂ കൂട്ടരെ എന്ന് പറയുന്നതാണ്. ഞാൻ ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എനിക്ക് അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെയാണല്ലോ സ്വാഭാവികമായിട്ട് വരിക. ഞാൻ എപ്പോഴും പറയും, എപ്പോഴും പറയും. എന്തു പറയും? എത്ര പേർക്കാണ് കൃഷ്ണനെ ഇഷ്ടം? എൻ്റെ അപ്പോ കൃഷ്ണൻ, 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 രാമൻ, രാമൻ, രാമൻ പറഞ്ഞ് എത്ര ക്ഷേത്രങ്ങളാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ കൃഷ്ണനെയും രാമനെയും സമ്മാനിച്ചത് ആരാന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇല്ല, ഇല്ല. നോണയൊന്നും പറയണ്ട കേട്ടോ. ആരാ ഈ കൃഷ്ണനെ സമ്മാനിച്ചത്? വേദവ്യാസ മഹർഷി. ആരാണ് ശ്രീരാമനെ സമ്മാനിച്ചത്? വാൽമീകി മഹർഷി. അവര് രണ്ടുപേരുടെ തൂലികയിലൂടെ ആ കൃഷ്ണനും രാമനും ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും അവരെ കുറിച്ച് ചിന്തിക്കാനോ സ്മരിക്കാനോ ഇന്ന് അവർക്ക് സാധ്യത ഉണ്ടാകുമായിരുന്നു? ആലോചിച്ച് നോക്ക്. ഇക്ഷ്വാകു വംശത്തിൽ രാമന് മുമ്പ് പലരും ജനിച്ചിട്ടുണ്ട്. ഒരു രാമൻ ജനിച്ചിരുന്നുവെങ്കിൽ രാമന് മുൻഗാമിയായി രാമനെ പോലെയുള്ളവർ അതിനേക്കാൾ ഭേദപ്പെട്ടവരും ഒരു പക്ഷേ ജനിച്ചു കാണും. പക്ഷേ നമുക്ക് ആർക്കും ആ രാമനെ പറ്റി അറിയില്ല. നമുക്കറിയുന്ന രാമൻ വാൽമീകിയുടെ തൂലികാ സൃഷ്ടിയാണ്. ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ ലോകത്തിൽ? നാരദ മഹർഷേ സത്യസന്ധനായി, സത്യസുന്ദരനായി, പരാക്രമശാലിയായി, മിതമായ മനസ്സോടും പ്രവൃത്തിയോടുമെല്ലാം കൂടി കുറെ ഗുണങ്ങളുടെ കാര്യം പറഞ്ഞു. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ യശ്ച വീര്യവാൻ എന്നിങ്ങനെ തുടങ്ങി പല ലക്ഷണങ്ങളും പറഞ്ഞതിന് ശേഷം ഇങ്ങനെ വല്ലവരും അങ്ങ് ധാരാളം ഇടതടയില്ലാതെ സഞ്ചരിച്ചു പോയി വരുന്നവരാണല്ലോ. ആരെങ്കിലും ഒരാൾ ലോകത്തിലുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ. ഒന്നു മാത്രം മഹർഷിയെ പറയരുത്, ഉണ്ടായിരുന്നു എന്ന് പറയരുത്. ദാ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു എന്ന് പറയരുത്. അങ്ങ് കണ്ടിട്ടുണ്ടോ, അങ്ങക്ക് അറിയുമോ? എന്നാൽ പറയുന്നു, ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഭാരത ജനനി ധർമ്മപ്രസുവാണ്. നമ്മുടെ ജനനിക്ക് ധർമ്മത്തെ പ്രസവിക്കാൻ ഒരു വിഷമവും ഇല്ല. എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കും. പുതിയതായിട്ടൊരു രാമൻ ഇവിടെ ഉണ്ടാവാൻ വിരോധമില്ല, കൃഷ്ണനും ഉണ്ടാവാൻ വിരോധമില്ല. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നില്ല, നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഭാരതത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തെ ഒരു ഭൂമിശാസ്ത്ര പ്രദേശമായി മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. ആ ഭാരതത്തിലുള്ള പ്രജകൾക്കോ അവർ വളർത്തിയെടുത്ത സനാതന ധർമ്മത്തിനോ സംസ്കാരത്തിനോ ഒരു കടുകളവ് വരെ സ്ഥാനം കൊടുക്കാത്ത ഭരണഘടനയാണ് നമ്മുടേത്. അവർ ഗ്രേറ്റ് ഹോളി ലാൻഡ് ഭാരത് ഈസ് ജസ്റ്റ് എ പീസ് ഓഫ് ജോഗ്രഫിക്കൽ പീസ് ഓഫ് ലാൻഡ്, ദർ ഇസ് നത്തിങ് ഇൻ ഇറ്റ്. ബ്രിട്ടീഷുകാർ വന്ന് പഠിപ്പിച്ച് ആ ഇംഗ്ലീഷ് കുറച്ചുണ്ട് നമുക്ക്, അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അയർലൻഡിൻ്റെയും മറ്റും ഭരണഘടന നോക്കി എഴുതിയുണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. അതിൽ ഭാരതത്തെ നമ്മുടെ അമ്മയാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. വലിയ തർക്കമുണ്ടായി എന്ന് അതൊക്കെ കഴിഞ്ഞ് തീരുമാനിച്ചത് ഇങ്ങനെയാണ്. നമുക്ക് പാശ്ചാത്യ ഭ്രമമായിരുന്നു നമ്മുടെ മനസ്സിൽ. നമ്മുടേതായ ഒരു സ്വദേശ ഭ്രമം നമുക്കില്ല. അതിനി ഉണ്ടായിട്ട് വേണം. എപ്പോഴാണ് ഉണ്ടാകുക എന്നെനിക്കറിയില്ല. ഈ കൊറോണയ്ക്ക് പോലും ഒരു വാക്സിൻ നമ്മൾ കെട്ടിപ്പടുത്ത് ഉണ്ടാക്കുന്നുണ്ടത്രേ. ഇൻ
എനിക്ക് കേട്ടിട്ട് വളരെ സന്തോഷം തോന്നി. ഇന്ത്യ രാജ്യത്തിനും ഒരു വാക്സിൻ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയും, നമ്മൾക്ക് പ്ലെയിൻ ഉണ്ടാക്കാൻ കഴിയണം, കപ്പൽ ഉണ്ടാക്കാൻ കഴിയണം, എന്തു വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. നമ്മുടെ സർക്കാർ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരു എഴുത്ത് എഴുതണമെന്നും കൂടി പ്രധാനമന്ത്രിക്ക് വിചാരിച്ചിരിക്കുകയാണ്. ഒരു 10,000-50,000 കോടി ഉറുപ്പിക വ്യവസായ മേധാവികൾ, മിടുക്കന്മാരായ ചില ആൾക്കാരുണ്ട്, അവരെ വിളിച്ച് അവർക്ക് അങ്ങോട്ട് കൊടുക്കുക. അടുത്ത 3-4 കൊല്ലത്തിനുള്ളിൽ നിങ്ങളൊരു വലിയ മൊബൈൽ ഉണ്ടാക്കണം. ആഗോളം മുഴുവനും എല്ലാവരും ആർത്തിയോടുകൂടി വാങ്ങിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു മൊബൈൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയണം നമ്മൾ. എന്തുകൊണ്ട് സാധിക്കില്ല നമുക്ക്? നമ്മൾ പിച്ചക്കാരൊന്നുമല്ല, പഴയ ഇന്ത്യ ഒന്നുമല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ലക്ഷക്കണക്കിന് കോടിയാണ് നമ്മുടെ വാർഷിക വരുമാനം. ഈ കൊറോണ വന്നപ്പോൾ കുറഞ്ഞതൊന്നും നിങ്ങൾ കണക്കിലെടുക്കരുത്. കാലം സുദീർഘമാണ്. ആ സുദീർഘകാലത്തിൽ 5-10 കൊല്ലമോ 100 കൊല്ലമോ ഒന്നുമല്ല. ബ്രിട്ടീഷുകാരെ നമ്മളെ ഭരിച്ചിട്ടുണ്ടാവും. പക്ഷേ ചരിത്രാതീത കാലം മുതൽക്ക് ഇവിടെ നിലനിന്നു പോരുന്നതാണ് നമ്മുടെ സംസ്കാരം. അതിലെ 200-300 കൊല്ലം ബ്രിട്ടീഷുകാർ ഭരിച്ചു, നമ്മളെല്ലാം തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ട് നമ്മൾ പാമരന്മാരാകാൻ പോകുന്നില്ല. നമ്മുടെ സമ്പത്ത് മസ്തിഷ്കത്തിലാണ്, നമ്മുടെ സമ്പത്ത് ഹൃദയത്തിലാണ്. ഈ ഹൃദയത്തിലും മസ്തിഷ്കത്തിലും സൂക്ഷിക്കുന്ന സമ്പത്തിനെ ഒരൊറ്റ ആള് മോഷണം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിൻ്റെ ഉത്തരവാദി പ്രകൃതിയാണ്, ജനനിയാണ്, ഭാരതാംബയാണ്. ഈ കൊറോണയും ഈ ഭാരത ജനനിയുടെ സദ്ബുദ്ധിയുടെ പേരിൽ നാം അതിനെയും ജയിക്കും, അതോടുകൂടി ജീവിക്കാൻ നമ്മൾ പഠിക്കും. എന്താണ് നമുക്ക് കുറവെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പാമരനെയും പണ്ഡിതനെയും ഒരുപോലെ ആലിംഗനം ചെയ്യുന്ന പരമാത്മാവിനെ പേറി നടക്കുന്നവരും ആ പരമാത്മാവിൻ്റെ പ്രഭാവം പാടി നടക്കുന്നവരുമാണ് പരമഹംസ. അവർ ഉള്ളിടത്തോളം കാലം നമ്മുടെ ഈ രാജ്യത്തിന് ദാരിദ്ര്യമില്ല. ദാരിദ്ര്യം, ശരിയായ ദാരിദ്ര്യം ചിത്തദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യം നമ്മളെ തീണ്ടില്ല, തീണ്ടിയിട്ടുമില്ല. ഇത് നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. അപ്പം രാമന് മുൻപും ജനിച്ചിരുന്നു ചില രാജകുമാരന്മാർ, പക്ഷേ വാൽമീകി മഹർഷി എഴുതിയില്ല. നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുമാറ് ഒരു രാജകുമാരൻ ആ കുട്ടി വളർന്നു വരികയാണ്. എനിക്ക് അറിയുന്നിടത്തോളം ഞാൻ പറയാം, ബാക്കിയുള്ളത് അങ്ങ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് അതുവരെയുള്ള ചരിത്രം പറഞ്ഞ് നാരദ മഹർഷി പോയി. അതിനുശേഷമാണ് അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിച്ച് രാമചരിതം എഴുതാൻ തുടങ്ങിയത്. എഴുതി നോക്കൂ നമ്മുടെ മഹിമ. ഞാൻ ആരോട് പറയാനാ, ആരിത് കേൾക്കാൻ? ആ മഹർഷി രാമൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് രാമനെ പറ്റി മനസ്സിലാക്കി സന്തത സഹചാരിയായി എഴുതി ഉണ്ടാക്കിയതാ. എഴുതി മുന്നോട്ട് ഏറിയപ്പോഴാണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ച് വാൽമീകി മഹർഷിയുടെ കുടീരത്തിൻ്റെ മുൻപിൽ കൊണ്ടുവിട്ടിട്ട് പോരൂ എന്ന് ലക്ഷ്മണനോട് പറഞ്ഞത്. ശിഷ്യന്മാർ കണ്ടെത്തി ചെന്ന് പറഞ്ഞു, അഴകുള്ള ഒരു സ്ത്രീ, ഗർഭിണിയാണെന്ന് തോന്നുന്നു, നമ്മുടെ കുടീരത്തിൻ്റെ മുൻപില് ഒറ്റയ്ക്ക് വീണു കരയണുണ്ട്. മഹർഷി ചെന്ന് നോക്കി, എൻ്റെ പൊന്നുമോളെ നീ പേടിക്കണ്ട, ഞാൻ നിന്റെ ഭർത്താവിനെ കുറ്റം പറയുന്നില്ല, നിന്നെയും കുറ്റം പറയുന്നില്ല. നിനക്ക് ആവശ്യം എന്താ? ഗർഭരക്ഷ. പ്രസവ സമയത്ത് അത് നോക്കണം. എൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാർ അത് നിർവഹിക്കും, ഒട്ടും പേടിക്കരുത്. ഞാൻ ഭാര്യയെയും കുട്ടികളെയും ഉപേക്ഷിച്ചു വന്നവനായാലും എൻ്റെ ഉള്ളിൽ ഒരു പിതൃഹൃദയം ഇപ്പോഴുമുണ്ട്. മോളെ വന്നോളൂ എന്ന് പറഞ്ഞു നോക്കിയത്. ആ ദിവസം മുതൽക്ക് രാമായണം ആത്മകഥ, ആത്മചരിത്രമായി തീർന്നു. ഇതുപോലെ തന്നെ കൃഷ്ണനെ നമുക്ക് സംസാരിച്ച വേദവ്യാസ മഹർഷി. അപ്പം നിങ്ങൾ എല്ലാവരും കൃഷ്ണനെയും രാമനെയും ഓർമ്മ വയ്ക്കും. ആ കൃഷ്ണരാമന്മാരെ പ്രദാനം ചെയ്ത ആ തൂലികാകർത്താക്കളുണ്ടല്ലോ, അവര് നിങ്ങൾ ഓർമ്മ വയ്ക്കില്ല. മനുഷ്യൻ്റെ ബുദ്ധി പരിമിതമാണ്, മുരടിച്ചതാണത്. ഈ ഭൂമാനന്ദ സ്വാമി എന്താ ചെയ്യുന്നത്? കൃഷ്ണനേക്കാളേറെ കൃഷ്ണനെ പ്രദാനം ചെയ്ത ആ മഹർഷിയാണ് എൻ്റെ മനസ്സിൽ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ ഭാവനകൾ, അദ്ദേഹം പദാനുപദം നൽകിയിട്ടുള്ള മാധുര്യം, ആശയ ഗാംഭീര്യം, വിജ്ഞാന പ്രഭാവം, അതിലുള്ളടങ്ങിയിട്ടുള്ള ഔന്നത്യം, ഉദാത്തത, ശ്രേഷ്ഠത,
ഇതൊക്കെയാണ് ഇങ്ങനെ നുകർന്നു നുകർന്നുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ പിബത ഭാഗവതം രസമാഹലയം മുഹുരഹോ രസികാഭുവി ഭാവുക എന്നിങ്ങനെ പാടുന്നത്. അപ്പം എനിക്ക് തോന്നി ഈ രണ്ട് ശ്ലോകങ്ങൾ വേദവ്യാസ മഹർഷി എഴുതിയതല്ല, ഭാഗവതത്തിലുള്ളതാണ്. ആദ്യത്തെ ശ്ലോകം അദ്ദേഹം എഴുതിയിട്ടുള്ളതാകാം, സത്യം പരം ധീമഹി, അത് ഭാഗവതത്തിലുള്ള സ്പിരിറ്റും ഉള്ളടക്കവും എല്ലാം ഉൾക്കൊള്ളുന്നത് പ്രതിധ്വനിക്കുന്നതാണത്. ഈ രണ്ട് ശ്ലോകത്തിൽ എന്താ എഴുതിയിട്ടുണ്ടാവില്ല എന്ന് സ്വാമിജി പറയണേ എന്ന് ചോദിച്ചാൽ, കിം വാ പരൈഹി എന്നൊരു വാക്ക് എന്നൊരു പ്രയോഗം ചെയ്തിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഹി, മഹാമുനി രചിച്ച ശ്രീമദ് ഭാഗവതം ഉള്ളപ്പോൾ ബാക്കിയുള്ള ശാസ്ത്രങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? കാരണം ഈശ്വരനെ ഹൃദയത്തിൽ അവരോധിപ്പിക്കുന്നു ഈ മഹാഗ്രന്ഥം. അങ്ങനെ തന്നെക്കുറിച്ച് മഹർഷി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പ്രഭാവം മനസ്സിലാക്കി ആരോ എഴുതി ചേർത്തതാണത്. അതുപോലെ വേദവ്യാസ മഹർഷി ഭാഗവതം രചിക്കുമ്പോൾ ശുകനത് വായിച്ച് കേൾപ്പിച്ചിരുന്നോ? ഇല്ല, രചനയല്ലേ മുമ്പ് നടന്നത്. യാദൃശ്ചികമായിട്ടല്ലേ ശുകമഹർഷി പരീക്ഷത്തിൻ്റെ അടുക്കിലേക്ക് അന്വേഷിച്ച് വന്നതും പറഞ്ഞതും? അപ്പം അത് രണ്ടും ഭാഗവതം രചിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ രണ്ട് ശ്ലോകങ്ങളും വേദവ്യാസ മഹർഷി രചിച്ചതല്ല, വേറെ ആരെങ്കിലും ആകും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് നിങ്ങളോട് എല്ലാവരോടും പറയുന്നു. ഇതിപ്പോൾ ആര് രചിച്ചു എന്നുള്ളത് സംസാര വിഷയമല്ല. ഞാനിത് പറയണത് എന്തിനാ? ഭഗവാന് പല പ്രകാരത്തിൽ സ്തുതിക്കുന്നത് പോലെ ശ്രീമദ് ഭാഗവതത്തെയും പല പ്രകാരത്തിൽ സ്തുതിച്ച് വിവരിച്ച് വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കണമെന്നാണ് എനിക്ക് ഭൂമാനന്ദ സ്വാമിജിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു നേരം പോക്കായിട്ടെങ്കിലും ഇത് പറയുകയാണ്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഭുവി ഭാവുക. എത്ര വിശേഷപ്പെട്ടതായി കൃതി! നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ? സാധാരണ ഈ ഓൺലൈനിൽ എന്തെങ്കിലും നടത്തിയാൽ ഉടനെ അതിനെ സംബന്ധിച്ച ചില പരാമർശങ്ങൾ, എന്ന് വെച്ചാൽ ആസ്വാദനങ്ങളോ മറ്റു പ്രകാരത്തിലോ. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്നവരെന്തു വേണം? നിങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളെ അറിയിക്കണം. അങ്ങനെ അറിയിച്ചാൽ എന്തു വരുമെന്നറിയാമോ? നമ്മുടെ പ്രേക്ഷകന്മാരും ശ്രോതാക്കളും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. ആ ചിന്തയിലും അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് സംസാരിക്കാൻ പറ്റും. അത് വളരെ പ്രധാനമാണ്. വേണ്ടി വന്നാൽ, എനിക്ക് തോന്നുന്നു എൻ്റെ ആരോഗ്യം അനുവദിക്കുമോയെന്ന് അറിയില്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശ്രീമദ് ഭാഗവതം സംസാരിക്കാം മലയാളത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദിവസം സാധിച്ചാൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതിലുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് അറിയിക്കണം. അത് വളരെ ആവശ്യമാണ്. അതിന് ദൂരവ്യാപകമോ അല്ലെങ്കിൽ കൂടുതൽ വ്യാപകമായ അർത്ഥവും പ്രസക്തിയും അതിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തൂ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ ഹരി 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 ഓം തസ്. നമുക്ക് സമാപന ഓംകാരം എല്ലാവർക്കും കൂടി ജപിക്കാം. കൈകോർത്ത് മടിയിൽ വെച്ച് വേണ്ടതുപോലെ ഇരുന്ന് കണ്ണടച്ച് എൻ്റെ കൂടെ ജപിക്കൂ. ഓ ഹരി ഓം തസ്സലാം.